പോലീസ് വന്ന് പരിശോധിക്കുമ്പോൾ ഈ മെമ്മറി കാർഡ് കാണുന്നില്ല ക്യാമറയിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അതോടൊപ്പം നാല് വണ്ടി പാർക്ക് ചെയ്തിരുന്നതിൽ മൂന്ന് വണ്ടിയിലും അതുണ്ട് അങ്ങനെ ഒരു എടുക്കാറില്ല വണ്ടി അടച്ചാണ് ഇടുന്നത് പക്ഷേ അതെല്ലാം പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് അന്വേഷിച്ച് വരുമ്പോൾ അവരുടെ കണ്ടെത്തൽ എന്താണെന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഈ ആക്ട്രസ് പറയുന്ന സമയത്ത് ഈ വണ്ടി ഓടിച്ചിരുന്നത് ഈ എതു എന്ന് ഡ്രൈവർ തന്നെയായിരുന്നു അത് നമ്മളീ രേഖയുണ്ട് ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ ഈ ഡ്രൈവർ പറയുന്ന ഞാൻ കേട്ടു അദ്ദേഹം അല്ല അദ്ദേഹം തൃശൂരിനപ്പുറം പോയിട്ടില്ല എന്നൊക്കെ പറയുന്നതാണ് പക്ഷേ അദ്ദേഹം ഈ വണ്ടി വഴിക്കടവ് വണ്ടി ഓടിച്ചിരുന്നത് ഇദ്ദേഹം തന്നെയായിരുന്നു ഈ ആക്ട്രസ് പറയുന്നതിൽ പൂർണ്ണമായി സത്യമുണ്ടെന്നുള്ള നീ ബാക്കി തെളിവുകൊണ്ടെടുത്ത് തന്നെ അറിയാൻ പറ്റത്തില്ല പക്ഷെ അവർ പറയുന്നത് സത്യമുണ്ട് മേയർ ഡ്രൈവർ തർക്കത്തിൽ കൂടുതൽ വിവാദങ്ങൾ ഉയരുന്നു വിവരങ്ങൾ പുറത്തുവരുന്ന മണിക്കൂറുകളാണ് യദുവിനെതിരായ സിനിമാതാരം റോഷ്ന ആൻഡ് റോയുടെ പരാതിയിൽ കഴമ്പുടുന്നു സ്ഥിരീകരിക്കുകയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മേയറുമായുള്ള തർക്കം നടക്കുന്ന ദിവസം ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിച്ചു എന്ന അന്വേഷണ റിപ്പോർട്ട് പോലീസ് കെ എസ് ആർ ടി സി കൈമാറാനും പോകുന്നു കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അന്വേഷണങ്ങൾ ഏത് ദിശയിലാണ് പ്രിയ പ്രേക്ഷകർക്ക് എൻകൌണ്ടറിലേക്ക് സ്വാഗതം റോഷ്ന ആൻഡ്രോയ് ശ്രീദ് പണിക്കോ ശ്രീ റജീലുക്കോസ് മേർക്കും എല്ലേക്കുമെതിരെ കോടതിയെ സമിച്ച അഡ്വേറ്റ് ബൈജു നോയൽ എന്നിവർ ചർച്ചയില്ലാതെ ഞാൻ റോഷ്നയിലേക്ക് പറയുന്നു റോഷ്ന റോഷ്ന പറയുന്നതിൽ സത്യമുണ്ടെന്നും എന്നാൽ പൂർണ്ണമായ സത്യം അന്വേഷണത്തിൽ തെളിയണമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ പറഞ്ഞ ദിവസമാണ് മാത്രമല്ല റോഷ്ന പറയുന്നത് കള്ളമാണെന്നും ആ ഭാഗത്തേക്ക് വണ്ടി ചുട്ടേയില്ല എന്നും പറഞ്ഞ് എന്താണ് പക്ഷേ ഒരു ക്രെഡിബിലിറ്റി തകർക്കാൻ യതു നടത്തിയ പ്രതികരണങ്ങൾ രേഖാമൂലം പൊളിയുകയും ചെയ്യുന്നുണ്ട് ഇനി ഈ വിഷയത്തിൽ ഔദ്യോഗികമായി ഒരു പരാതി പോലീസിന് കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ റോഷ്ന സാർ ഞാൻ ഇപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമ്മൾ ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ എഴുതുമ്പോൾ അങ്ങനെ ഒരു നടപടി രീതിയിലേക്കൊന്നും അങ്ങനെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല എനിക്കുണ്ടായ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഞാൻ ഷെയർ ചെയ്യുകയാണ് ചെയ്തത് അപ്പം അത് ഷെയർ ചെയ്ത് നമ്മളിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടും നമുക്കുണ്ടായ ഒരു ഇഷ്യൂവിന് യാതൊരു രീതിയിലും അത് പൊളിറ്റിക്കൽ രീതിയിലേക്ക് പോകുന്നത് കൊണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ജനങ്ങൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അത് മറ്റുള്ളവർക്ക് മീൻസ് കാണുന്നവർക്ക് എൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവില്ലായിരിക്കാം പക്ഷേ ഇത് ഭയങ്കരമായിട്ടുള്ള സൈബർ ആണ് ഇപ്പൊ രണ്ട് ദിവസമായിട്ട് നടക്കുന്നത് ഈ പറഞ്ഞ പോലെ തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അനുകൂലമായിക്കൊണ്ടിരിക്കുന്നു മന്ത്രി അടക്കമുള്ളവർ അതിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ പോലും നമുക്കെതിരെയാണ് ജനങ്ങൾ നിൽക്കുന്നത് അതിന് മറ്റു കാരണങ്ങളാണ് അത് എന്നോടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ദേഷ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ അത് മറ്റു കാരണങ്ങളാണ് എന്നിരുന്നാൽ കൂടിയും അത് വളരെ മോശമായിട്ട് കോഴ്സ് ഇതിലൊരു രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ പക്ഷങ്ങൾ പക്ഷങ്ങളുള്ളത് കാരണം അതിനങ്ങനെ കരുതിയാൽ പോരെ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് അങ്ങേറ്റം മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ മേയർക്ക് നേരിടേണ്ടി വന്ന തരത്തിൽ തന്നെ ഇപ്പൊ ലൈംഗിക അധിക്ഷേപങ്ങളുടെ ആംഗ്യങ്ങൾ ഉണ്ടോ എന്ന് അറിയില്ല പക്ഷേ അത്തരത്തിൽ തന്നെ അശ്ലീലപരമായ സംസാരമടക്കം വളരെ മോശമായി സംസാരമുണ്ടായി എന്ന് എന്ന് റോഷ്ന പറയുന്നുണ്ട് അതേ ദിവസം വണ്ടി ഓടിച്ച ഇതുതന്നെയാണെന്ന് രേഖാമൂലം തെളിയുന്നുണ്ട് അതിനുശേഷം മേയർക്ക് സമാനമായ അനുഭവം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇയാളുടെ സ്ഥിരം പണിയാണിതെങ്കിൽ ഒരു പരാതി കൊടുത്തിടൽ ഇനിയും അത്തരം ആൾ ആൾക്കാർക്ക് അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നല്ലതാണ് എന്ന് തോന്നുന്നില്ല റോഷ്ന സർ അത് പരാതി കൊടുക്കണമെങ്കിൽ ഞാൻ അന്നേ കൊടുക്കണമായിരുന്നു ഒന്നാമത്തെ കേസ് അതാണ് അന്ന് ഞാൻ കൊടുത്തില്ല ഇപ്പൊ എല്ലാരും ക്വസ്റ്റ്യൻ ചെയ്യുന്ന അതാണ് അന്ന് കൊടുത്തില്ലല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞത് അന്ന് വെച്ചാൽ തിരക്കുണ്ട് ആ സംഭവത്തിൽ റോഷയ്ക്ക് ഒരു ട്രോമയുണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ ഈ പരാതി കൊടുക്കാൻ ഇന്ന സമയപരിധി സമയകാലാവധി എന്നുള്ളതില്ല ഒരു പരാതി പോലീസിന് കൊടുക്കാൻ ഇത്ര സമയകാലാവധി ഒന്നുള്ളതില്ല ഇന്നും കൊടുക്കാവുന്നതേ കൊടുക്കാവുന്നില്ല ഇല്ല അതെ തീർച്ചയായും അതെ അല്ല അങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ എനിക്കത് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുന്നില്ല ഒന്ന് രണ്ട് ദിവസമായിട്ട് ഈ സൈബർ ബുള്ളിംഗ് നല്ല രീതിയില് ഉണ്ട് ഇത് കുറച്ച് തെളിവുകൾ വന്നിരിക്കുന്നു ഇപ്പോ മന്ത്രി അതിൽ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹം നിങ്ങൾക്ക് ഡയറക്ട്ലി അതിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു അപ്പം അതിന്റെ എന്താണ് അതിന്റെ ബാക്കി നടപടികൾ എന്ന് എനിക്ക് നോക്കേണ്ടിയിരിക്കുന്നു സാർ ഞാൻ പറഞ്ഞത് പരാതിയിൽ ഒരു ആഭ്യന്തര അന്വേഷണമാണ് നടത്തുന്നത് പോലീസ് അന്വേഷണം അല്ല അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇത്ര മോശമായ അനുഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് പോലീസിലേക്ക് ഒരു പരാതിയുമായി പോകാൻ അടിക്കുന്നു അത് എന്തെങ്കിലും ഭയം എന്നാണോ ഈ പറഞ്ഞ സൈബർ ലിഞ്ചിങ് പോലുള്ള കാര്യങ്ങൾ പിന്നെയും ഉണ്ടാകുമെന്ന് ഭയന്നാണോ ഭയം എന്നതിനെ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ എനിക്കില്ല വിഷയം എനിക്കില്ല പക്ഷേ എനിക്ക് എനിക്കിതിൻ്റെ പുറകെ നടക്കാനുള്ളൊരു സാഹചര്യമാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഞാൻ ഞാൻ പറഞ്ഞു എൻ്റെ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ ഒരു ബൂട്ടീക് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഇറങ്ങിയിരിക്കുന്നൊരു സമയവും ഏഴ് മാസമൊക്കെ ആയിട്ടുള്ളൂ ഞാൻ അപ്പം തുടങ്ങിയ അവസരത്തിൽ തന്നെ എന്താ പറയുക ഞാൻ ഇങ്ങനെയൊരു കേസ് സംബന്ധമായിട്ട് അതിലേക്ക് അങ്ങ് പോകുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷയം അല്ലാതെ വേറെ അപ്പോൾ പരാതി നൽകുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട് റോഷന റോഷ്ന പറയുന്നുണ്ട് അന്ന് അത്രയും മോശമായ പ്രതികരണം നടത്തിയ എന്ന് പറഞ്ഞാൽ മേയർ നേരിട്ടു എന്ന് പറയപ്പെടുന്ന രീതിയിൽ അശ്രീല ചുവയോട് സംസാരിച്ചു എന്ന് എം ബി ഡിയോട് പറഞ്ഞു എന്നിട്ടും അത് സോൾവ് ചെയ്ത് വിട്ടതാണ് എന്ന് പോസ്റ്റിൽ പറയുന്നുണ്ട് അത് അതെങ്ങനെയാണ് എം വി ഡിക്ക് അത് കഴിയുക എന്ന് എനിക്കറിയില്ല കാര്യം അത് അതൊരു മോട്ടോർ വാഹന നിയമമായി ബന്ധപ്പെട്ട ഒന്നല്ല ഒന്നാമത്തെ കാര്യം അതൊരു ക്രിമിനൽ പ്രശ്നമാണ് അത് എം വി ഡി സോൾവ് അത് ആ പ്രൊസീജിയർ എങ്ങനെയാണ് എം വി ഡി ആരാണെന്ന് ഓർമ്മയുണ്ടോ എങ്ങനെയാണ് അയാൾ അത് സോൾവ് ചെയ്യുന്നത് അല്ല എനിക്ക് ആ സ്ഥലം എനിക്കൊന്ന് അല്ല സോൾവ് ചെയ്യുക എന്നല്ല അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഞാൻ വരുന്ന വഴിക്ക് ഇതുപോലെ തന്നെ സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി കണ്ടിട്ടാണ് ഞാൻ സൈഡാക്കിയത് ആ ലൊക്കേഷൻ ആണ് ആ പിക്ചറിലുള്ളത് ആ പിച്ചറിന്റെ സൈഡിൽ ഒരു ഫ്ലെക്സ് ബോർഡ് ഉണ്ട് അതിനകത്തുനിന്നാണ് ആ സ്ഥലം എൻ്റെ നാടല്ല അത് അപ്പം ആ സ്ഥലം എനിക്ക് അങ്ങനെയാണ് അങ്ങനെയാണറിയ മുതവരാന്നാണ് ആ ലൊക്കേഷൻ എം വണ്ടി ഉണ്ടായിരുന്ന ലൊക്കേഷൻ അപ്പം ഞാനവരോട് സംസാരിച്ച് ഇങ്ങനെ തർക്കമുണ്ടായി ഞങ്ങൾ ഹോണടിച്ചു അപ്പൊ ഈ ബസ്സിലുള്ളവരെ അക്ഷമരായി കാരണം ഓൾറെഡി അവർ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വണ്ടി നിർത്തി അപ്പോൾ അവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് പേര് ഇറങ്ങി വന്നിട്ട് പറഞ്ഞത് ഇവര് തമ്മിൽ രണ്ടു പേരുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് സാർ അവരും ഹോണടിച്ചു ഇവർ അവരതൊരു ഈഗോ പ്രശ്നമായിട്ട് അങ്ങോട്ട് വിടുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ നാടല്ലാത്ത ഒരു സ്ഥലം എനിക്ക് സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പോയി പോയിരുന്നിരിക്കാം പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അവരോട് പറഞ്ഞു ഇയാള് സംസാരിച്ച രീതി ഇങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോഴും താങ്കൾക്ക് പരാതി ഉണ്ടെങ്കിൽ പോകാമെന്ന് പറഞ്ഞു അവര് അതാണ് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അവിടെ അവർക്ക് അവർക്കതിന ചർച്ചക്ക് നിന്ന് നിൽക്കേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു ഒരാളല്ല എം വി ഡിയുടെ കൂടെ തന്നെ മറ്റു രണ്ട് ഉണ്ടായിരുന്നു അല്ല ഞാൻ ചോദിക്കുന്നത് എന്താ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇത് ഈ എന്താണ് ഇപ്പം ഒരു റോഡ് റേജ് ഉണ്ടാവുക അല്ലെങ്കിൽ ഡ്രൈവറുമായി തർക്കമുണ്ടാവുക റോഡിൽ ഞാൻ ഞാൻ തന്നെ അത്തരമൊരു അനുഭവത്തിൽപ്പെട്ട ആളാണ് ഉണ്ടാവുക എന്നുള്ളത് കേരളത്തിൽ പൊതുവേ ഒന്നുമല്ല ഇപ്പോൾ ഞാൻ ഇതിലെ പ്രശ്നം എന്താണ് ഇയാൾ വളരെ മോശം ഒരു സ്ത്രീയോട് സംസാരിക്കരുതാത്ത ഭാഷയിൽ അശ്ലീല സ്വഭാവത്തിൽ സംസാരിച്ചു എന്നതാണ് അതിലെ അതിലെ പ്രശ്നത്തെ ഗുരുതരമാക്കുന്നത് എന്ന് പറഞ്ഞാൽ റോഡിലൊരു തർക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടായി എന്താണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരമാവധി രൂക്ഷമായ വാക്കുകൾക്ക് എന്നതിനപ്പുറം സ്ത്രീയോട് സ്ത്രീയോട് സംസാരിച്ചു പെൺകുട്ടിയോട് സംസാരിച്ചു കൂടാത്ത അശ്ലീലകരമായ സംസാ വാക്കുകൾ ഉപയോഗിച്ച് സംസാരം ഉണ്ടായി എന്ന കാര്യം എം ഇ ഡിയോടും പോലീസിനോടും പറയുമ്പോഴും ഓക്കെ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പോകാം എന്ന ഉഴപ്പൻ സമീപനം സ്വീകരിച്ചുവെങ്കിൽ അത് അത് മാരകമായ പിഴവാണ് അവരുടെ ഭാഗത്ത് അതുകൊണ്ടാണ് ഞാൻ എടുത്തു വയ്ക്കുന്നത് അങ്ങനെയാ പറഞ്ഞത് അങ്ങനെയാ പറഞ്ഞത് അവരങ്ങനെയാണ് എന്നോട് പറഞ്ഞത് എനിക്ക് പോകാം പക്ഷെ എനിക്ക് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ അറിയില്ല എനിക്ക് അവിടെ ഒരു സ്ഥലത്ത് ആ ഒരു സ്ഥലത്തെ പിന്നെ എനിക്ക് ഒരു ധാരണയില്ല ഞാൻ ഞാനപ്പം എങ്ങനെയാണ് അതും എൻ്റെ ഉദ്ഘാടന സംബന്ധമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ എന്റെ സഹോദരനെ അതിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഇവിടെ എറണാകുളത്തേക്ക് കൊണ്ടുവരുന്നത് എനിക്ക് എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയാണ് അവൻ വരുന്നത് കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി നമുക്ക് ഈ സ്ഥലം പോലും അറിയില്ല ഒരു വിഷയം ഉണ്ടായി നമ്മൾ ഇവിടെ കംപ്ലൈന്റ് കൊടുത്താലും നമ്മൾ തന്നെ ഇങ്ങോട്ട് വരേണ്ടേ എത്ര പ്രാവശ്യം വരും ഇതാണ് അതുകൊണ്ടാണ് നമ്മൾ അതിൽ കൂടുതൽ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ റോഷ്നിയെ പഴിക്കുക അറിയാം എം ബി ഡിയെയും ഈ പോലീസ് ഉദ്യോഗസ്ഥനെയും ഇത്രയും ഇത്രയും മാരകമായ വർഷം ഉണ്ടായി എന്ന് കൈകാര്യം ചെയ്തു പറയുമ്പോണ്ടെങ്കിലും അറിയില്ല അത് ഞാൻ മനസ്സിലാകും എം ബി ഡിയുടെ ഭാഗത്തെയും അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഭാഗത്തെ ഞാൻ അങ്ങനെയൊക്കെ എത്താം റോഷനി ഷീദ് പണിക്കർ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായ ആരോപണം എന്തുവിനെതിരെ മേയർ കൊടുത്ത പരാതിയിൽ കേസെടുത്ത പോലീസ് എന്തുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും മേയർക്കും എൽ എക്കുമെതിരെ കേസെടുത്തില്ല എന്നതായിരുന്നു അത് തുല്യനീതിയുടെ ചോദ്യമാണ് ഒരു സംശയ കാര്യത്തിലില്ല അതാ കോടതി ഇടപെടലാണെങ്കിലും പോലീസ് കേസെടുത്തോട് ആ ചോദ്യത്തിന് ഉത്തരമായില്ലോ അശ്രീലാംഗം കാണിച്ചു വന്ന മേയറുടെ ആരോപണം ശരിയാണെന്ന് തോന്നിക്കുന്ന റോഷ്നയുടെ അടക്കം അനുഭവങ്ങൾ പുറത്തുവരുന്നു ട്രാഫിക് നിയമലംഘനങ്ങൾ പതിവാക്കിയ ആളാണെന്ന പോലീസ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അധികാരം ഒരു ഡ്രൈവർ ഡ്രൈവർ എന്ന ആനുകൂല്യം പുറത്തു വരുമ്പോൾ ആ അർഹിക്കുന്നതാണോ ശ്രീ ഹാഷ്മി അധികാരം വേട്ടയാടുന്ന ഒരു പാവം ഡ്രൈവർ എന്ന നിലയ്ക്ക് ശ്രീ യദുവിനെ ആൾക്കാർ കാണുന്നതിന്റെ കാരണം തിരുവനന്തപുരത്ത് നടന്ന ഇൻസിഡന്റ് ആണ് അപ്പൊ ആ ഇൻസിഡന്റിൽ യദു എന്തെങ്കിലും രീതിയിലുള്ള ആരോപിക്കപ്പെടുന്ന രീതിയിലുള്ള കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആരും തന്നെ പിന്തുണയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ആ ഒരു വിഷയത്തിൽ മേയറേയും എം എൽ എയും അടക്കം അല്ലെങ്കിൽ പിന്നീട് പത്രസമ്മേളനം നടത്തിയ ശ്രീ റഹീമിനെയും അടക്കം എതിർക്കുന്ന ആൾക്കാർ പോലും ആ ഒരു വിഷയത്തിൽ നിരുപാധികമായിട്ടുള്ള പിന്തുണയൊന്നും തന്നെ കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം അതുമായി ബന്ധപ്പെട്ട ഈ ആരോപണത്തിന്റെ നിദാനമായിട്ടുള്ള സംഭവം ഈ ഒരു ആംഗ്യം കാണിച്ചു എന്നതിനെപ്പറ്റി തെളിവുകളൊന്നും തന്നെ ഇല്ല അപ്പൊ നാളെ അങ്ങനെ ഒരു തെളിവ് പുറത്തു വരികയാണെങ്കിൽ നിശ്ചയമായും ആ ആരോപണം എന്ന് പറയുന്നത് ജസ്റ്റിഫൈഡ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ എങ്കിൽ ആര്യ രാജേന്ദ്രൻ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയായിരിക്കും എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല ഇവിടെ അദ്ദേഹത്തിന് ഒരു ഒരു പ്രിവിലേജിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമുണ്ട് അതായത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ എല്ലാ കാര്യത്തിലും വേണം ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോ ആര്യ രാജേന്ദ്രൻ പ്രായത്തിന്റെ പ്രായക്കുറവ് കൊണ്ടോ അപക്വത കൊണ്ടോ കുറെ അധികം കള്ളം എന്ന് ഞാൻ പറയുന്നില്ല വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് ചേസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വണ്ടിക്ക് വട്ടം വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഭർത്താവും എം എൽ എ മായ സച്ചിന്റെ വണ്ടിക്കുള്ളിൽ കയറിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായി പറഞ്ഞു അത് ശരിയാണെന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിൽ മാരകമായ മാരക മാരകസ്വഭാവത്തിലുള്ള ഒരു പരാതി കരുതണോ പണിക്കർ പണിക്കർ അതിന് തെളിവ് നമ്മൾ നിർബന്ധം പിടിക്കാവോ അല്ല നമ്മുടെ നാട്ടില് അങ്ങനെ ഒരാൾ പറയുന്നത് കേട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിയമസംവിധാനം അല്ല നമ്മുടെ നാട്ടിലുള്ളത് നമ്മുടെ തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിയമസംവിധാനമാണ് ഇത് തെളിയിക്കപ്പെടേണ്ടത് എവിടെയാണ് നമ്മൾ തമ്മിലുള്ള സംഭാഷണത്തിലോ ഈയൊരു ചർച്ചയിലോ അല്ല ഇത് തെളിയിക്കപ്പെടേണ്ടത് അത് തെളിയിക്കപ്പെടേണ്ടത് ഒരു കോടതി മുറിയിലാണ് അപ്പൊ കോടതി മുറിയിൽ സ്വാഭാവികമായിട്ടും അവിടെ വേണ്ടത് എന്താണ് തെളിവാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് രണ്ടു ആൾക്കാരുടെയും ആ സമയത്തുണ്ടായിരുന്ന പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് ഉൾപ്പെടെ അവിടെ എന്തായാലും ട്രയലിന്റെ ഭാഗമായിട്ട് വരും ഉറപ്പ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുടെ സത്യസന്ധത എന്താണ് എന്ന കാര്യവും അവിടെ നിശ്ചയമായിട്ടും വരും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വാസ്തവവിരുദ്ധമെന്നല്ല ഞാൻ പറയുന്നത് പച്ച നുണ തന്നെയാണ് ആര്യ രാജേന്ദ്രൻ അവിടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും വാഹനം അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് അവിടെ സംസാരിക്കുകയായിരുന്നു വാഹനം അവിടെ പാർക്ക് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ ആ പാർക്ക് ചെയ്തിരിക്കുന്നത് വട്ടം വെച്ചിട്ടില്ല എന്ന് പറയുന്നത് വട്ടം വെച്ചിരിക്കുകയായിരുന്നു ഈ ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന രീതിയിലത്തേക്ക് യാതൊരു വിധത്തിലുള്ള ആധികാരികതയും ഇല്ലാതെ പറയുകയാണ് അതേപോലെ തന്നെ ഈ എം എൽ എ ബസ്സിലേക്ക് കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ അവിടെയെന്നും ഇല്ലാതിരുന്ന എന്നാൽ സ്ഥലത്തെ എം പി ആയിട്ടുള്ള രാജ്യസഭാ എം പി ആയിട്ടുള്ള ശ്രീ റഹീമാണ് പറയുന്നത് അദ്ദേഹം ബസ്സിൽ കയറിയിരുന്നുവെന്ന് അതിനുശേഷം പിന്നെ എം എൽ എ പറയുന്നു ഞാൻ ഫുട്ബോളിൽ കയറിയെന്ന് ഫുട്ബോൾ എന്ന് പറഞ്ഞത് ബസ്സിന്റെ ഭാഗമാണ് അല്ലാതെ ഫുട്ബോളിൽ കയറിയാൽ അത് ബസ്സിലല്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ അതേപോലെ തന്നെ യതു പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റുണ്ടെങ്കിൽ അതും ഇതേപോലെ തന്നെ തെളിയിക്കപ്പെടണം അല്ല ശ്രീ രാജേന്ദ്രൻ അല്ല ശ്രീത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന രീതിയിൽ നമ്മൾ പെരുമാറിയാൽ നമുക്കെതിരെ കേസ് ഉണ്ടാകുമെന്നൊരു തർക്കമില്ല തെളിവുകൾ പുറത്തു വന്നിട്ടും അവർ പോലീസ് കേസെടുക്കാൻ മടിച്ചു നിന്നതും എന്താണ് കോടതി ഇടപെടൽ മാത്രം കേസെടുക്കുന്നതും അത് ദുർബലമായ കേസെടുക്കുന്നതും അതും മേയർക്കും എം എൽ എക്കും കിട്ടുന്ന അധികാരത്തിൻ്റെ പ്രിവിലേജ് ആണെന്നതും ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ് ഒരു സ്ത്രീ എന്നുള്ള നില മേയർ എന്നൊക്കെ പോട്ടെ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ആര്യ രാജേന്ദ്രൻ ഒരു ലൈംഗികാധിക്ഷേപ സ്വഭാവത്തിൽ പരാ ഒരു ആംഗ്യം കാണിച്ചു ഡ്രൈവർ അതാണ് പ്രശ്നങ്ങൾ തുടക്കമെന്ന് പറയുന്നു അതിന് തെളിവ് വേണമെന്ന് ചോദിക്കുമ്പോൾ ദാ റോഷനി എന്ന് പറയുന്ന ഒരു മറ്റൊരു സ്ത്രീ ഒൻപത് മാസം മുൻപ് സമാനമായ സംഭവം ഉണ്ടായെന്നും സമാനമായ രീതിയിൽ അശ്ലീലാത്മകമായ അശ്ലീല ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളാണ് ഇയാളെന്നും പറയുന്നു അപ്പോൾ ഈ ഡ്രൈവർ പറയുന്നു ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല അങ്ങോട്ടേക്ക് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മന്ത്രി പറയുകയാണ് ഇപ്പോൾ എന്താണ് പറയുന്ന മൊത്തം സത്യമാണെന്ന് അന്വേഷണത്തിൽ തെളിയട്ടെ പക്ഷേ റോസ്റ്റ് പറയുന്ന സത്യമുണ്ടെന്ന് സ്ഥിരീകരിക്കുമ്പോൾ ഞാൻ പിന്നെയും ചോദിക്കുന്നത് ഈ അധികാരം വേട്ടയാടുന്ന ഒരു ഡ്രൈവർ എന്ന ആനുകൂല്യം അർഹിക്കുന്നുണ്ടോ യദു അല്ല യദു ഇപ്പോ ഈ നടി ആരോപിക്കുന്ന രീതിയിലത്തേക്കുള്ള പ്രശ്നം അവിടെ അന്നത്തെ ദിവസം അയാൾ സർവീസിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് യദു പറയുന്നത് അവാസ്തവം എന്നാണോ ഹാഷ്മി പറയുന്നത് കള്ളമെന്നാണോ പറയുന്നത് അതായത് നടി റോഷ്ന എന്ന നടി ആരോപിക്കുന്നത് അങ്ങനെ ഒരു സർവീസ് ഉണ്ടായിരുന്നു അന്ന് ഇയാൾ മോശമായ രീതിയിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത് യദു പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് അത് അവാസ്തവം എന്നാണോ ഹാഷ്മി വിശ്വസിക്കുന്നത് അതോ കള്ളം എന്നാണോ അല്പ മുമ്പ് ഒന്നല്ല എന്ന നിലയ്ക്കാണ് ഹാഷ്മി സംസാരിച്ചത് ശരി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ആ ഒരു വിഷയത്തിന്റെ പേരിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനും ഈ പറയുന്നത് പോലെ ഇപ്പൊ റോഷ്ന പറഞ്ഞിരിക്കുന്ന രീതിയിലത്തേക്കുള്ള ആരോപണമായിട്ട് അത് മാസങ്ങൾക്ക് ശേഷം റോഷന പറയുന്നു നേരെ മറച്ച് അതൊരു കേസായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിനവർക്ക് വ്യക്തിപരമായിട്ടുള്ള അവരുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാം പക്ഷേ അതിനും ഈ പറയുന്ന രീതിയിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരാതി സ്വഭാവം ഇതൊന്നും തന്നെ ഇല്ല എന്ന് വെച്ചാൽ ഒരു ലീഗാലിറ്റിയുടെ ഭാഗമായിട്ട് മാത്രം നമ്മൾ നോക്കിയാൽ കോടതിയിലേക്ക് വരുന്ന സമയത്ത് അതും തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കുറേയധികം തെളിവുകൾ എവിടെയുണ്ട് റോഷ്ന എന്ന് പറയുന്ന ആൾ പറഞ്ഞിരിക്കുന്ന കാര്യം വാസ്തവമാണ് എന്ന് തന്നെയുള്ള ഒരു അസംഷനിൽ തന്നെ പോകാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് കരുതി ആര്യ രാജേന്ദ്രനെ ഇദ്ദേഹം ആംഗ്യം കാണിച്ചിട്ടുണ്ട് എന്നൊരു അർത്ഥമുണ്ടോ ഏതെങ്കിലും ഒരു കോടതി എങ്ങനെ കരുതുമോ അത് കരുതില്ല പക്ഷെ ഒരു അങ്ങനെ കരുതില്ല മാത്രല്ല നേരത്തെ എപ്പോഴോ ചെയ്ത കുറ്റങ്ങൾ ഇപ്പോൾ ചെയ്ത ഒരു കുറ്റത്തിന്റെ സംശയം നിലനിർത്താൻ പര്യാപ്തമല്ല എന്ന് പറയുമ്പോൾ പോലും റോഷനയ്ക്ക് അനുഭവം ഉണ്ടാകുന്നുണ്ട് നേരത്തെ സമാനമായ ഒരു പ്രശ്നത്തിൽ കെ എസ് ആർ ടി സി ഒരു ആഭ്യന്തര അന്വേഷണം ഇയാൾക്കെതിരെ നടത്തി എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു അതിൻ്റെ റിപ്പോർട്ടുകളൊന്നും പുറത്ത് വന്നിട്ടില്ലെങ്കിൽ കൂടി പറയുന്നു അതിനു മുൻപ് ഒരു എഫ്ഐആർ ഐ ആർ ഉണ്ട് ആ എഫ്ഐആറിൽ ഇതിനേക്കാൾ ഗുരുതരമായ അങ്ങേയറ്റം അധമമായ ചില പരാമർശങ്ങൾ എഫ്ഐആർ ഉണ്ട് കോടതിയിലേക്ക് എത്തുമ്പോൾ അത് പോയി ഔട്ട് ഓഫ് കോർട്ട് സെറ്റമെന്റിലാണ് തീർന്നു പോകുന്നത് അതിൻ്റെ വലിയ രാഷ്ട്രീയമാണെന്ന് ഇത് പറയുന്ന യദു എന്താണ് അതിലെ രാഷ്ട്രീയമെന്ന് പുറത്ത് പറയുന്നില്ല

ആ കാര്യത്തിൽ യതു ഇപ്പൊ ഈ റോഷ്ന എന്ന നടി പറയുന്നതും ആര്യ രാജേന്ദ്രൻ എന്ന മേയർ പറയുന്നതുമായിട്ടുള്ള വിഷയം അവിടെ ഉണ്ട് എന്ന് സ്ഥാപിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് പരമാവധി മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് പക്ഷെ ഞാനിവിടെ കാണുന്ന അതല്ല നിങ്ങൾക്കൊരു പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇപ്പൊ ആര്യ രാജേന്ദ്രൻ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ലെയിം എന്താണ് മേയർ എന്ന പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടല്ല ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടിന്റെ പേരിലാണ് ഞാൻ ഇടപെട്ടിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളിൽ ആർക്കെങ്കിലും കെ എസ് ആർ ടി സി ബസ്സിലുള്ള ഒരാൾ ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ എന്തെങ്കിലും ഒരു അശ്ലീല ചേഷ്ട കാണിച്ചു എന്ന് തോന്നിയാൽ വട്ടം വെക്കാമോ വട്ടം വെച്ചതിന് ശേഷം ആ ബസിന്റെ ട്രിപ്പ് അവിടെ നിർത്താമോ ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് ഇല്ലാതെ അവിടെയുള്ള ആൾക്കാരെ ഇറക്കി വിടാമോ ആൾക്കാർക്ക് ഭരണഘടനാപരമായിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യവും റൈറ്റ് ടു സർവീസ് എന്ന് പറയുന്ന ഒരു കാര്യവും അവിടെ ഇല്ലാതെയാക്കാമോ അതിനുശേഷം ഇതൊരു വാക്പോലേക്ക് പോവുകയും ഈ രണ്ടാൾക്കാരുടെയും ക്രിമിനൽ ആന്റിസിഡൻസ് എടുത്ത് നമ്മൾ പരിശോധിക്കുകയും ചെയ്യാമോ അവിടെയാണ് ഞാൻ ഈ കാണുന്ന പ്രശ്നം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സംവിധാനത്തിനെയോ നിങ്ങളുടെ പോലീസിനെയോ നിങ്ങളുടെ മോട്ടോർ വാഹന വകുപ്പിനെയോ നിങ്ങളുടെ കെ എസ് ആർ ടി സിയോ വിശ്വസിക്കാമോ എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ റോഷനയുടെ ഒരു അഭിമുഖം മാതൃഭൂമിക്ക് നൽകിയിരിക്കുന്ന ഒരു അഭിമുഖം ഞാൻ വായിച്ചു ആ അഭിമുഖത്തിൽ പരാതിപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ോഷനയുടെ സുഹൃത്തോ ബന്ധുവോ ആരോ അവരോട് ആവശ്യപ്പെട്ടു അതായത് നിങ്ങൾ ഇന്ന ഹോട്ട്ലൈനിലോ എന്തോ നമ്പറിലേക്ക് വിളിച്ച് പരാതിപ്പെടുക എന്ന് പറഞ്ഞു അതിനുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് അതിൽ ഈ ഇന്റർവ്യൂന്റെ ഭാഗമായി കൊടുക്കുന്നത് ഇത് പിന്നെ ഹെൽപ്ലൈനിൽ ആ നമ്പറിൽ പലതവണ വിളിച്ചെങ്കിലും അതിന് മറുപടി കിട്ടിയില്ല എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ അതെ എന്ന് വെച്ചാൽ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഒരാൾ ഇത് ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പരാതി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് കേൾക്കാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടോ ഇല്ലയോ ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ കൃത്യമായി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ നടു റോഡിൽ ഒരു ഷോ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും തയ്യാറായത് എന്നുള്ളതാണ് എന്റെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിൽ ഇതിപ്പോ തമ്പാനൂരാണ് ആൾക്കാർ എന്തായാലും സ്വാഭാവികമായിട്ട് തിരുവനന്തപുരം ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർ ഇറങ്ങുന്നത് ഏതാണ്ട് പത്തോ പതിനഞ്ചോ ആൾക്കാർ അവിടെ ഉണ്ട് ഒരു ബസ് ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിലോ അതിലൊരു പോക്കറ്റ് അടി തന്നാലോ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ചെയ്തതിനു ശേഷം ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് നടത്തിയതിനു ശേഷം അവരെ അവിടെ കൊണ്ടുവിടണം റൈറ്റ് ടു സർവീസ് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെയുണ്ട് ആ റൈറ്റ് ടു സർവീസ് എന്ന് പറയുന്നത് പരിഗണിക്കാതെ സർവീസ് ഡിനയൽ ആണ് ഡിനയൽ ഓഫ് സർവീസ് അവിടെ നടക്കുകയും ആ ആൾക്കാരുടെ സുരക്ഷിതത്വത്തിന് പോലും യാതൊരു വിധത്തിലുള്ള പരിഗണനയും ഇല്ലാതെ രാത്രി പത്തേങ്ങലാകുമ്പോൾ നിങ്ങൾ പൊക്കോളാൻ പറയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാളെ നമ്മുടെ ആരുടെയെങ്കിലും മകളോ സഹോദരിയോ ഭാര്യയോ അമ്മയോ ഒക്കെയാണ് എങ്കിൽ നമ്മൾ എന്ത് പറയും ആ കെ എസ് ആർ ടി സി ചെയ്തിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ് അങ്ങനെ ഒരു പരാതി വന്നിരിക്കുന്നത് നല്ല കാര്യമാണ് കയ്യൂക്ക് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ റോഡിൽ നേരിടേണ്ടത് അങ്ങനെയാണോ ഞാൻ പറയുന്നത് പ്രിവിലേജർ ആയിട്ടുള്ള ഒരാൾ മേയർ എന്ന നിലയ്ക്ക് പരാതി സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ ഈ വിഷയത്തിൽ ചെയ്യേണ്ടത് എന്തായിരുന്നു ഏറ്റവും നിസ്സാരമല്ലേ ഒരു ഫോൺ കോൾ വിളിച്ചിട്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക അതല്ല എങ്കിൽ കെ എസ് ആർ ടി സിയിൽ റിപ്പോർട്ട് ചെയ്യുക എം വി ഡിയിൽ റിപ്പോർട്ട് ചെയ്യുക ആ ഡ്യൂട്ടി അവസാനിക്കുന്ന സമയത്ത് മറ്റാർക്കും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കില്ലേ അതിനുശേഷം ഒരു പരാതി കൊടുക്കണ്ടേ പ്രിവിലേജ് ഇല്ലാതെയാണ് ഞാൻ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത് എന്ന് പറയുന്ന ആര്യ രാജേന്ദ്രൻ പ്രിവിലേജ് ഇല്ലാത്ത മറ്റേതൊരു സ്ത്രീയെ പോലെയും പെരുമാറണം ഞാൻ അവിടെയാണ് അല്ലാതെ യദുവിന്റെ തട്ടുകളും തുല്യമായിരിക്കണമെന്നത് നീതിയുടെ അടിസ്ഥാന പ്രമാണമാണോ ഞാനെത്താം സീത് റെജി ലോക്കോസ് ഇവിടെ യതു എന്ന് പറയുന്ന എംബാനൽ ഡ്രൈവറിൻ്റെ ജോലി പണി പോകും താങ്കൾ ഇന്നലെ പറയുന്ന താങ്കൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വിവേദന ജോലി നോക്കാം പക്ഷേ ആ പണി പണിപ്പോകുന്നത് എന്തുകൊണ്ടാണ് പണി പോകുന്നത് മേയർ ആര് രാജ്യത്തിനെതിരെ നടത്തിയ ലൈംഗികാധിക്ഷേപത്തിലല്ല പണി പോകുന്നത് എന്താണ് വണ്ടി ഓടുന്ന സമയത്ത് ഫോണിൽ സംസാരിച്ചു വന്ന് ഗുരുതരമായ ട്രാഫിക് നിയമലംഘനം പോലീസ് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് അയാളുടെ പണി പോവുക റെജി ലുക്കോസ് സംഭവം ഉണ്ടാകുന്ന ശനിയാഴ്ച രാത്രി ആ ഗോൾഡൻ മണിക്കൂറുകളിൽ തെളിവ് ശേഖരണം നടത്തണമെന്ന് പല കോടതി വിധികളുണ്ടായിട്ടും സത്യം പറയേണ്ട ദൃശ്യങ്ങൾ തേടി പോലീസ് പോകുന്നത് എപ്പോഴാണ് ഞായർ തിങ്കൾ ചൊവ്വയും കഴിഞ്ഞ് ബുധനാഴ്ച രാവിലെ അന്തരീക്ഷത്തിൽ ആവിയായി നമ്മുടെ മെമ്മറി കാർഡ് എന്ന് തിരിച്ചറിവിൽ പരിശോധന തുടങ്ങിയിട്ട് ബുധൻ രാത്രി വ്യാഴം വെള്ളി ശനി ഞായറാഴ്ച കഴിഞ്ഞു തയ്യപ്പ കഴിഞ്ഞ് ഞായറാഴ്ച ആ പ്രധാനപ്പെട്ട തെളിവ് കണ്ടെത്താൻ പോയിട്ട് അതിലേക്കൊരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിയാത്ത പോലീസ് സംവിധാനം ഒരു മേയറുടെ ഒരു നഗരാധിപയുടെ ആരോപണത്തിൽ പോലും അവസ്ഥ ഇതാണെങ്കിൽ ീയമാരാജയപ്പെട്ട് പോലീസ് സംവിധാനം തലസ്ഥാന എന്ന് ഹർഷ്മി എനിക്ക് ആദ്യം പറയാനുള്ളത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ് എല്ലാവിധ തെളിവുകളും പലതവണ താൻ തന്നെ പറഞ്ഞത് മാറ്റി പറയുകയും ചെയ്ത ഏറ്റവും മോശമായ ട്രാക്ക് റെക്കോർഡുള്ള നാലോളം എഫ്ഐആർ അത് സ്ത്രീകളെ സംബന്ധിച്ച് മോശമായി പെരുമാറിയതിന്റെ പേരിലും മോശമായ രീതിയിലുള്ള ട്രാഫിക് വയലേഷന്റെ പേരിലും അയാളുടെ പേരിൽ കേസുള്ള ഒരു പ്രതിയെ നാലഞ്ച് ദിവസമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷിയെ പോലെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വെള്ളപൂശാൻ ശ്രമിച്ചത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപമാനമാണ് ഈ ചോദ്യത്തിന് മറുപടി വരുന്നതിന് മുമ്പായിട്ട് രേഷ്മ എന്ന് പറയുന്ന നടിക്കേറ്റതിനെക്കുറിച്ച് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിൻ്റെ തെളിവുകൾ അനുസരിച്ച് ഏതാണ്ട് രണ്ടേ ഉച്ചയ്ക്ക് രണ്ട് മണിക്കും പതിനഞ്ച് മിനിറ്റോടുള്ള സമയത്ത് തൃശ്ശൂർ ടൗണിൽ നിന്ന് കേവലം ആറ് കിലോമീറ്റർ മാത്രമാണ് മുതുക എന്നൊരു സ്ഥലം അത് കുന്നംകുളത്തൊന്നും ഏതാണ്ട് ഒരു ഏഴെട്ട് കിലോമീറ്റർ ഇപ്പുറമാണ് ആ മുതറ എന്ന സ്ഥലത്ത് റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ട് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡിൽ ഒരു സ്ത്രീയെ വാഹനം ഇട്ട് തടഞ്ഞ് പുറത്തിറങ്ങി എടിയെന്ന് വിളിച്ചുകൊണ്ട് അശ്രീലമായ രീതിയിൽ ഭീഷണിപ്പെടുത്തിയൊരു സംഭവം കേരളത്തിലുണ്ടായ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് നമ്മളിപ്പോൾ ഉത്തർപ്രദേശിലും ബീഹാറിലും ഇങ്ങനെയൊക്കെ അത് കേരളത്തിൽ നടന്നു എന്നുള്ളത് അതീവ ഗുരുതരമായ അതിനേക്കാൾ വലിയ വലിയ പ്രശ്നം അതിനേക്കാൾ ഗുരുതരാവസ്ഥ അങ്ങനെ അതീവ ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ടും റോഷ്ന എം പി പരാതിപ്പെട്ടിട്ടും ആ ഡ്രൈവർ പിന്നെയും ആ കെ എസ് ആർ ടി സംവിധാനത്തിൽ വർഷങ്ങൾ വണ്ടിയോടിച്ചു എന്നുള്ളത് സർക്കാരിന്റെ പരാജയമാണ് സമ്മതിക്കുമോ അത് അല്ല ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയല്ലേ പ്ലീസ് ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ വെറുതെ എന്താണ് ഞാൻ പറയുമ്പോൾ മാത്രം തടയുന്നത് ആശ്മി ഏതെല്ലാം രീതിയിൽ തടഞ്ഞാലും കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മനസാക്ഷിയുള്ള വിവേകമുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇതിൻ്റെ നെല്ലും അതിലും തെളിഞ്ഞു കഴിഞ്ഞു അതിന് നിങ്ങൾ ഏതെല്ലാം രീതിയിൽ വ്യാഖ്യാനിച്ചാൽ ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല മുരളി തുമ്മാരൂ തുമ്മാരുകൂടി എഴുതിയിരിക്കുന്ന ആ ഒരു ഫേസ്ബുക്ക് അത് ആഷ്മി വായിച്ചു വേണമെന്ന് ഞാൻ വിചാരിച്ചത് എന്തായാലും അയാളെ മോശമായിട്ട് ചിത്രീകരിക്കാൻ പറ്റിയല്ലോ അതുകൊട്ടെ ഞാൻ പറഞ്ഞ അതീവ എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമാണ് ഒരു സ്ത്രീകൾക്ക് ഇങ്ങനെ വാഹനം ഓടിച്ച് പോകാൻ പാടില്ല കെ എസ് ആർ ടി സി ഡ്രൈവർ വന്ന് വണ്ടി തടഞ്ഞ് ഭീഷണിപ്പെടുത്തി എണീന്നൊക്കെ വിളിച്ച് അശ്രീല പ്രയോഗങ്ങൾ നടത്തി ഭീഷണിപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് പരാതി പിന്നെ പിന്നെ അത് കേരള പോലീസിൻ്റെ പരാജയമാണെന്ന് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ആ സ്ത്രീ തന്നെ ഇപ്പോൾ ഈ ചർച്ചയിലും കഴിഞ്ഞ ദിവസമുള്ള ചർച്ചകളിലും എല്ലാവരും പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് ഒരു എന്റെ ബിസിനസ്സുമായിട്ട് സംബന്ധിച്ചുള്ള യാത്ര എന്റെ അനിയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ള അപരിചിതമായ ഒരു സ്ഥലം എനിക്ക് എന്റെ സ്ഥാപനത്തിലേക്ക് പോകണമായിരുന്നു ഞാൻ തന്നെ വിറച്ചു ഒരു സ്ത്രീയുടെ അവസ്ഥ നിസ്സഹാവസ്ഥയെ പോലും നിങ്ങൾ ഈ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കഷ്ടമാണ് ഇപ്പോഴും നിങ്ങൾ അതിൽ നിന്നും മാറുന്നില്ല എന്ത് ദുർവ്യാഖ്യാനം ചെയ്താണ് ഇപ്പോൾ പറയുന്നു സർ പറയുന്നുണ്ടായ ട്രോമയിൽ അവിടെ എം വി ഡിയോടും രണ്ട് പോലീസുകാരോടും എം വി ഡിയോടും രണ്ട് പോലീസുകാരോടും പരാതി പറഞ്ഞു അവർ പറഞ്ഞു പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം അങ്ങനെയാണോ ഒരു പോലീസ് സംവിധാനം എം ബി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു അപരിചിതമായ സ്ഥലത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് പോലീസ് പറയേണ്ടത് സാർ ഇത്ര ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ടും അതിനു മുമ്പ് ഗുരുതരമായ ആരോപണം പലതുണ്ടായിട്ടും ഈ പറയുന്ന യതു എന്ന ഡ്രൈവർ കെ എസ് ആർ ടി സിയിൽ പിന്നെയും വണ്ടി ഓടിച്ചെങ്കിൽ നിരവധി സ്ത്രീകൾ യാത്ര ചെയ്യുന്ന കെ എസ് ആർ ടി സിയിൽ പിന്നെയും വണ്ടി ഓടിച്ചെങ്കിൽ അത് കെ എസ് ആർ ടി സിയുടെ പരാജയമാണെന്ന് സമ്മതിക്കുവോ റിജി ലുക്കോസ് ഇപ്പോഴും അയാൾ കെ എസ് ആർ ടി സിയിൽ തുടരുന്നുവെങ്കിൽ അല്ല ഞാൻ പറഞ്ഞു കേൾക്കട്ടെ അതായത് ആ രണ്ട് പോലീസുകാരും നിക്ക് ആശ്മി പറയുന്ന മറുപടി കിട്ടത്തില്ല ആഷ്മി ഞാൻ പറയാൻ വരുന്നത് അത് തന്നെ ആ രണ്ട് പോലീസുകാരോട് ഒരു പരാതി പറഞ്ഞെങ്കിൽ ആ പോലീസുകാരതിനുള്ള നിയമ നടപടി സ്വീകരിച്ചില്ല അതിൽ ആ പോലീസുകാരുടെ ഭാഗത്തുള്ള വീഴ്ചയാണ് ആ എം ഇ ഡി അതനുസരിച്ചുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എം ഇ ഡിക്ക് നിയമപരമായിട്ട് ആ കാര്യത്തിൽ നടപടി എടുക്കാൻ പറ്റും എനിക്കറിയത്തില്ല പക്ഷെ ഞാനിപ്പോ ഈ പിന്നെ റോഷിനോട് പറയുന്നു നിങ്ങൾ ഇനി അതിന് പരാതി നൽകണം നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് അജ്ഞാതവാസം തുടരുന്ന സുമാറക്കുറപ്പ് നാൽപോർഷങ്ങൾ കേൾ തിരിച്ചു വന്നതിന് പേരിൽ അയാളെ ഇനി കുറ്റമൃത്യാക്കാൻ പറ്റത്തില്ല നിയമത്തിന് അതിൻ്റെതായ സാങ്ക്ടിറ്റി ഉണ്ട് നിങ്ങൾ ഇനിയാണെങ്കിലും പരാതി കൊടുക്കണം കൊടുക്കണം കാരണം ഇയാളെ പോലെയുള്ള ഡ്രൈവർമാരും നമ്മുടെ കേരളത്തിന് അപമാനമാണ് സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് രണ്ടാമത്തെ കാര്യം ആര്യ രാജേന്ദ്രനെ കുറിച്ച് കൂടെ പല രീതിയിലുള്ള സംസാരങ്ങൾ വന്നു കുറച്ച് കുറേ ദിവസങ്ങളായിട്ട് ആര്യ ആര്യ രാജേന്ദ്രനാണ് കുറ്റവാളി എന്ന് ഈ മനുഷ്യൻ അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ആര്യരാജേന്ദ്രനെ വിളിച്ച് ക്ഷമ പറയുന്നുണ്ട് മേഡം ഞാൻ ചെയ്ത് തെറ്റാണ് ഞാൻ കുറെ മോശമായിട്ട് സംസാരിച്ചു എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു അതുപോലെ നിങ്ങൾ കണക്കിലെടുക്കുന്നില്ല ഇതേ ആള് പറഞ്ഞു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് പിന്നെ തന്തയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞു ഈ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ റോഷനോട് തന്നെ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ അയാൾ പറയുന്നു ആദ്യം നിങ്ങൾ തന്തയ്ക്ക് വിളിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ അൾ വിളിച്ചു പറഞ്ഞു രണ്ടാം ആള് പറഞ്ഞു മേയർ എന്നോട് അങ്ങനെ ഒരു വാക്കുപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ അന്നത്തെ ചർച്ചയിൽ പറഞ്ഞു ഈ പറയുന്ന മെമ്മറി കാർഡ് എവിടെ പോയി എന്നുള്ളവർ ഇയാളെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞു ഇനി ഇയാള് പറഞ്ഞു ആശ്മിക തടയരുത് ചോദ്യം ചെയ്തു ആദ്യം മാധ്യമങ്ങളിൽ ഇരുന്നപ്പോൾ പറഞ്ഞതെന്താ ഞാനിരുന്ന ഒരു ചർച്ചയായി പറഞ്ഞതാണ് ഈ അത് അല്ല നിൽക്കേ ഞാനിന്ന് പറഞ്ഞു കൂടുതലാണ് സ്വാതന്ത്ര്യം അനുവദിക്കുന്നത് നിങ്ങൾ ബാക്കിയുള്ളവർക്കല്ലോ എത്ര സമയം കൊടുത്തു അതിന് എന്താ ഞാൻ പോലീസ് കസ്റ്റഡിയിലായിരുന്നു രാവിലെ പത്ത് മണി വരയ്ക്കും ഇറങ്ങി എനിക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എനിക്ക് അവിടെ കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഡിപ്പോയിൽ അവിടെ പോയില്ല എന്ന് പറഞ്ഞു അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇന്നലെ ഇന്നലെ പറയുന്നു ഞാൻ എന്റെ സുരക്ഷയ്ക്ക് വേണ്ടിട്ട് പത്ത് മണിക്ക് പോലീസ് സ്റ്റേഷൻ തന്നെ വിട്ടയച്ചാൽ നേരെ പോയി നീ വണ്ടീടെ അടുത്തേക്കാ ഈ വണ്ടിക്കു കയറി നോക്കുമ്പോൾ ഈ പിന്നെ സി സി ടി വി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കാർഡ് എങ്ങോട്ട് എന്തുകൊണ്ടാണ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ പറയുന്ന മെമ്മറി കാർഡ് ഊരിയെടുത്തത് മെമ്മറി കാർഡ് ഊരി എടുത്ത് പോലീസിന് പോലീസിനെ ഈ പറയുന്ന അയാൾ ആ ദിവസം ആ വണ്ടിക്ക് അടുത്ത് പോയി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ഇതിനോടകം സർ ഫോറൻസിക് പരിശോധന എന്നൊരു പരിശോധനയുണ്ട് അത് ഉണ്ട് ഫിംഗർ പ്രിന്റ് ശേഖരണമാണ് അതടക്കം ശേഖരിക്കണ്ടേ ഇയാളെ ഈ ദിവസം ഇത്രയായിട്ടും ആ മെമ്മറി കാർഡ് നഷ്ടമായതിൽ തുമ്പിന്റെ അംശമുണ്ടോ റജി ലൂക്കോസ് ശ്രീറാം വെങ്കിട്ടരാമൻ ഉദ്യോഗസ്ഥൻ കള്ളു കുടിച്ച് കൂത്താടി ഒരു പാവം മാധ്യപ്രവർത്തന വണ്ടിയിടിച്ചു കൊന്ന കേസിൽ രക്തപരിശോധന നടത്താൻ പോലും പരാജയപ്പെട്ട പോലീസ് എതുവിനെ രാത്രിക്ക് രാത്രി പിടിച്ചുകൊണ്ട് പോയി രക്തപരിശോധന നടത്തിയതല്ലേ അതിന് തുടർച്ചയിൽ അന്വേഷണം എന്തുണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് നഷ്ടമായിട്ട് തെളിവ് കിട്ടിയോ റജി ലൂക്കോസ് അത് കിട്ടുമോ എന്ന് ഉറപ്പുണ്ടോ അത് നിങ്ങൾ അതിലേക്ക് പോവാതെ ഈ സബ്ജക്റ്റില് ഊന്നി സംസാരിക്കുക ആ സബ്ജക്ട് തന്നെ അല്ല റജി ലൂക്കോസ് താങ്കൾ പറഞ്ഞു അന്ന് രാത്രി മേയറെ ഫോണിൽ വിളിച്ചു ആരാണ് യദു ആലോചിച്ചു നോക്കൂ ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന ഒരു നഗരാധിപ ഒരു നഗരത്തിന്റെ മേയർ പരാതി കൊടുത്തിട്ട് പിടിച്ചോട്ട് പോയതാണ് അപ്പോൾ സ്വഭാവ് പിടിച്ചോട്ട് പോകുന്നത് പോലീസ് ഫോൺ വാങ്ങി വെക്കില്ലേ പോലീസ് കസ്റ്റഡി ഇടുന്നുകൊണ്ട് അയാൾ ഫോണിൽ മേയറെ വിളിക്കുകയാണ് അത് ആരുടെ പരാജയമാണ് റിജി ലുക്കോസ് അല്ല പരാജയം ഞാൻ ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം ഈ കാര്യങ്ങളെല്ലാം ഏത് ണോ ചില്ലറ പരാതിയാണോ ആ ചില്ലറ പരാതിയിൽ അല്ലാത്ത പരാതിയിൽ അതും കൊടുത്തത് ഒരു നഗരത്തിന്റെ മേയർ തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിന്റെ മേയർ ആ മേയർ കൊടുത്ത പരാതിയിൽ പിടിച്ചോണ്ട് പോയിട്ട് രാത്രിയാൾ മേയറെ പത്ര ഫോണിൽ വിളിക്കുക സോറി പറയാൻ അതിന് സൗകര്യം ഒരു കൊടുത്ത് ആരാണ് അന്വേഷിക്കണ്ടേ സാർ ആ സൗകര്യം പോലീസുകാരെ പുറത്താക്കണ്ടേ ആഷ്മി ചോദിക്കുന്ന ഒരു ചോദ്യം പോലീസിനൊക്കെ പുറത്താക്കേണ്ട ഒക്കെ നിയമവസ്ഥയനുസരിച്ച് നടന്നുള്ളൂ അത് ആഷ്മി അതിനു വേണ്ടിയിട്ട് വിധിയൊന്നും പ്രഖ്യാപിക്കണ്ട ഇയാളെ പത്തര മണിക്ക് ഇയാള് ഇയാള് പത്തര മണി കസ്റ്റഡി എടുത്തതിനേഷം

വൃത്തികെട്ട ആംഗ്യങ്ങൾ കാണിച്ച ഒരാളെ പോലീസ് പിടിച്ചോട്ട് പോയിട്ട് അയാൾക്ക് അയാൾക്ക് ഫോണിൽ മേയറോട് സോറി പറയാൻ അവസരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആരുടെ പരാജയം എന്ന ചോദ്യം ഇപ്പൊ മേയർ പറയുന്നു ഇപ്പൊ എന്ത് പറയാണ് പോലീസ് പറഞ്ഞിട്ട് വിളിച്ചാണ് പോലീസ് അങ്ങനെ വിളിപ്പിക്കാവോ മേയറെ നിങ്ങള് നിങ്ങള് വളരെ ഗൗരവമാണ് ചോദിക്കേണ്ട ഒരു വസ്തു കേരള പോലീസ് ഇത് വളരെ ഗൗരവത്തിന് ആലോചിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി പോലീസിന്റെ ഭാഗത്ത് എണ്ണം ഘട്ടയാണ് എന്ത് ഗൗരവാണ് ഒരു ഗൗരവില്ല ഒരു എന്ന് പറഞ്ഞ ഒരു പരാതി ഉണ്ടായാൽ അതിന്റെ ഗോൾഡൻ അവർ കിട്ടേണ്ട പ്രധാനപ്പെട്ട തെളിവ് ശേഖരിക്കാൻ പരാജയപ്പെട്ട പോലീസ് ദിവസം ഇപ്പോൾ അഞ്ചാറായി ഞായറാഴ്ചയായി ഇപ്പോഴും മെമ്മറി ഒരു കഴിയാത്ത പോലീസ് എന്ത് അന്വേഷണം ഞാൻ പറഞ്ഞത് ഹാഷ്മി എന്ത് അജണ്ടല്ല എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എനിക്ക് പറയാൻ മറുപടി തരാതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇടപെടുന്നത് എന്തിനാ ഈ പറഞ്ഞത് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അല്ലാതെ നിങ്ങൾ അന്തരീക്ഷത്തിനെടുത്ത് ഞാനൊരു കാര്യം പോലും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ വിഷയം എന്താണ് നിങ്ങളെ നിങ്ങൾ കുറെ മാധ്യമങ്ങളുടെ വിഷയം എന്താ കേരളത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലാക്കിയായിട്ട് ഈ ചെറുപ്രായത്തിൽ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലൊരു മേയറായി ഒരു പെൺകുട്ടി കഴിവ് തെളിയിച്ചു അന്ന് മുതൽ ഇവരെ വേട്ടയാടുകയാണ് എന്താ കാരണം അവർ സി പി എം മെമ്പറാണ് നിങ്ങളിതേ സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ കേരളം കണ്ണീരണീച്ച് വേറൊരു വാർത്തയുണ്ട് നിങ്ങൾ ആരാണ് ചർച്ച ചെയ്തോ തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റങ്ങരയിലെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ തന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു കർഷകർ പണിയെടുത്ത് അഞ്ചര ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കയറി ഇറങ്ങി നിറങ്ങി അഞ്ച് പൈസ കൊടുക്കാതിന് നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്തു നേതാവാണ് കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷ പോലീസിന്റെ അനാസ്ഥയിൽ ഒരു മേയർക്ക് നീതി നഷ്ടമാവരുത് എന്നാണ് ഞാൻ പറയുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു മേയർക്ക് ഇടതുപക്ഷം ഇടതുപക്ഷത്തിന്റെ പോലീസ് ഇരിക്കുമ്പോൾ മേയർക്ക് കോർപ്പറേഷൻ ഹാളിൽ ഈ പറയുന്ന അനീതിയിൽ ഗദ്ഗത കണ്ടയാവാനുള്ള ഗതികേട് ഉണ്ടാവരുത് എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ റിജി ലുക്കോസ് ശ്രീ ബൈജുനോയൽ ഇവിടെ കേസെടുക്കുന്നുണ്ട് പോലീസ് നല്ല കാര്യം കേസെടുത്തു അല്ലെത്തും എനിക്കൊരു എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞേ പോകാൻ പറ്റുള്ളൂ ഞാനൊരു വസ്തുത കേരളത്തിന്റെ പൊതുസമൂഹത്തെ ഞെട്ടിച്ച ഒരു കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കില് ഈ നടന്ന കൊലപാതകമായിട്ട് കണക്കാക്കണം ഒരു ഒരു മോൾക്ക് വേണ്ടിട്ട് നിങ്ങൾക്ക് പൊള്ളിയോ എന്റെ ചോദ്യം എന്നാൽ പൊതുസമൂഹത്തിന് മുമ്പിൽ അത് ഇപ്പോഴൊരു കണ്ടിട്ട് കരുവന്നൂരിലെ പല ആത്മഹത്യ കണ്ടാ പൊള്ളലൊക്കെ പോയി ഇപ്പൊ കരുവന്നൂരിലെ പല ആത്മഹത്യകളും പല കണ്ണുനീരുകളും കണ്ടാ പൊള്ളലൊക്കെ പോയതല്ലേ ഞാൻ അങ്ങനെയൊക്കെ എത്താം റജു ലുക്കോർ നമ്മൾ ഇൻസെൻസിറ്റീവ് ആയതല്ല വിഷയത്തിൽ അല്ലേ അല്ലെ കരിവന്നൂരെ പല ആത്മഹത്യകൾ കണ്ടതല്ലേ അല്ല ഞാൻ പറഞ്ഞത് പൊള്ളിയോ ചോദിച്ചില്ലേ കരുവന്നൂരെ പല ആത്മഹത്യകൾ കണ്ട പുള്ളില് പോയതാണെന്ന് പറയായിരുന്നു ശരി റിജി ഞാൻ എത്താം നമ്മുടെ വിഷയമതല്ല നമ്മുടെ വിഷയ ഇന്നത്തെ വിഷയതല്ലല്ലോ ഞാൻ എത്താം ആ അതാ ഞാനതാ പറയുന്നത് ഞാനതാ പറയുന്നത് ഞാനതാ പറയുന്നത് കരുവന്നൂരിൽ ഒന്നല്ല ആത്മഹത്യ ഉണ്ടായത് ഒന്നല്ല ആത്മഹത്യ പല ആത്മഹത്വം ഉണ്ടായതാണ് എവിടെയാണെങ്കിലും ഏതാണെങ്കിലും മനുഷ്യന്റെ ജീവൻ പ്രധാനമാണ് രാഷ്ട്രീയം കാണല്ലേ റജി ഞാൻ അങ്ങനെയൊക്കെ ബൈജു അടുക്കൽ ബൈജു ഇന്നിപ്പോ താങ്കളുടെ നല്ല കാര്യം അടുക്കൽ ബൈജു ഇവിടെ അടുക്കൽ ബൈജു ഇവിടെ താങ്കളുടെ ഹർജിയിൽ കോടതി ഇടപെട്ട് പോലീസ് കേസെടുക്കുന്നുണ്ട് ബൈജു ഇവിടെ ഞാൻ ഇപ്പോൾ ഞാ ഞാൻ വ്യക്തിപരമായി പറയുകയാണ് വ്യക്തിപരമായി പറയുന്നത് ഞാനും അല്ലെങ്കിൽ എൻ്റെ കുടുംബവും അല്ലെങ്കിൽ എൻ്റെ കൂടെ സ്ത്രീകളുമായി വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഡ്രൈവർ അത്തരത്തിൽ മോശമായി അംഗ്യം കാണിച്ചാൽ അങ്ങേയറ്റം അഗ്രസീവായി ഞാൻ പ്രതികരിക്കും തർക്കം അക്കരുല്ല ഈ ചർച്ച ഈ ചാനൽ ഫ്ലോറിലായത് കൊണ്ടാണ് ഞാൻ കൊടുക്കും എന്ന വാക്ക് ഉപയോഗിക്കാത്തത് ഞാൻ ഞാൻ പ്രതികരിക്കും പക്ഷേ അതിൻ്റെ ആന്തരിക അതിനുശേഷമുള്ള ഫലം എന്താണ് ബൈജു ഞാൻ നിയമത്തോട് നേരിട്ടേണ്ടി വരും ഇപ്പോൾ ഈ പറയുന്ന കെഎർ ടി സി ഷെഡ്യൂൾ മുടക്കിയാൽ അതിൻ്റെ ബാക്കി തുക ഞാൻ വരും ഈ പറയുന്ന കെ എസ് ആർ ടി സിയുടെ ബാക്കി എല്ലാ നിയമപ്രശ്നങ്ങൾക്കും ഞാൻ പോലീസ് കേസിൽ മറുപടി പറയേണ്ടി വരും എൻ്റെ ആ പ്രതികരണത്തിൽ ഇവിടെ വളരെ നഗ്നമായ സി സി ടി വി ദൃശ്യങ്ങളുണ്ടായിട്ട് പോലീസിന് കേസെടുക്കാമായിരുന്ന കാര്യത്തിൽ താങ്കളുടെ ഒരു ഹർജി വേണ്ടിവന്നു പോലീസിനെ നിർബന്ധിതമാക്കാൻ എന്നുള്ളത് നല്ല സൂചനയാണോ ബൈജു തീർച്ചയായും അത് നല്ല സൂചന അല്ല ആഷ്മി അത്തരം സൂചനകളും തെറ്റായ സന്ദേശമാണ് വാസ്തവത്തിൽ നമ്മുടെ ജനങ്ങൾക്ക് നൽകുന്നത് നമ്മുടെ ലോ ആൻഡ് ഓർഡർ സംവിധാനം വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതുതന്നെയാണ് ഇത്തരം കേസുകളിൽ എനിക്ക് കോടതികളെ സമീപിക്കേണ്ടി വരുന്നത് ഈ കേസുകളിൽ മാത്രമല്ല ഇതിന് മുൻപും നിരന്തരം പോലീസിന് കൊടുത്തിട്ടുള്ള പല പരാതികളും കേസെടുക്കാൻ വേണ്ടി പോലീസ് തയ്യാറാകാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് ഈ കാര്യത്തിലും ഇപ്പോൾ ഒരു ഒരു ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ കേരളത്തിൽ ആദ്യമായിട്ട് അപമാനിക്കപ്പെടുന്ന ഒരു സ്ത്രീയല്ല ഇതൊക്കെ നിരന്തരം ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഓരോ ദിനവും പ്രതിദിനവും കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരം കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ കേരളത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ നേരിടേണ്ടിയും വരുന്നുണ്ട് വൃദ്ധരായ ആളുകൾക്കും സീനിയർ സിറ്റിസൺസിനും ഒക്കെ നേരിടേണ്ടി വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അതിനകത്തി നമുക്കൊരു ഒരു ട്രെയിനിലെ എൻജിൻ ഡ്രൈവറാണ് ഇത് ഇങ്ങനെ ഒരു അശ്ലീല ആംഗ്യം കാണിച്ചതെങ്കിൽ നമ്മൾ ആ ട്രെയിൻ തടയാൻ പോവുക അല്ലെങ്കിൽ ഒരു ബസ്സിലെ ഡ്രൈവറാണെങ്കിൽ ആ ബസ് തടയാൻ പോവുക എന്നൊക്കെ പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന കാര്യമല്ല അത്തരം അത് നമ്മുടെ നിയമ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് വേണം നമുക്ക് കാണാൻ പ്രത്യേകിച്ചും ഒരു 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 കോർപ്പറേഷൻ്റെ മേയർ അതുപോലെ തന്നെ ഒരു നിയമസഭാ സാമാജികൻ മാതൃകാപരമായി പെരുമാറേണ്ടെന്ന ആളുകളാണ് വാസ്തവത്തിൽ നിയമം അറിയാത്ത ആളുകളല്ല പക്ഷേ അവർക്ക് പോലും നമ്മുടെ പോലീസിനെ പോലും വിശ്വാസമില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് വസ്തുത അവർക്ക് പരാതി കൊടുക്കുന്നത് ആഭ്യന്തരമന്ത്രിക്കാണ് അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിക്കാണ് കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലേക്കല്ല അവരോട് ചെന്നത് അവർ അതിന് പകരം ചെയ്തത് ആ പൊതു പൊതുവഴിയിൽ ആ ബസ് തടയുക എന്നുള്ളതാണ് ആ അത് തടയുക എന്നുള്ളത് പ്യൂർലി പബ്ലിക് നേച്ചർ ആയിട്ടുള്ള ഒരു ഒഫൻസാണ് കെ എസ് ആർ ടി സി ബസ് അല്ലെങ്കിൽ ഒരു പൊതുഗതാഗതം ഫ്രീ ഒബ്സ്ട്രക്റ്റിംഗ് ഫ്രീ ഫ്ലോ ഓഫ് ട്രാഫിക് അതുപോലെ തന്നെ പബ്ലിക് നോയിസൻസ് അതുപോലെ തന്നെ അൺ അൺലോഫുൾ അസംബ്ലി ഇതൊക്കെയാണ് അവർ അവരവിടെ ചെയ്തിരിക്കുന്ന ഒഫെൻസ് ആ ഒഫൻസ് വേറെ ഏതെങ്കിലും ഒരാളാണ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഇത്തരം ഈ എം എൽ എ മേയറെ പോലെയുള്ള ആളുകൾ ഇത്തരം ഒഫൻസ് ചെയ്യുമ്പോൾ കേസ് എടുക്കാതിരിക്കുന്നത് അത് പരിശോധിക്കേണ്ടെന്ന കാര്യമല്ലേ എന്തുകൊണ്ടാണ് കേസ് എടുക്കാതിരിക്കുന്നത് പോലീസ് നിഷ്ക്രിയമായിരിക്കുന്നു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നിഷ്ക്രിയമായിരിക്കും നമ്മളിപ്പോൾ ഒരു സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്താലോ അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റ് ഇടാതെ യാത്ര ചെയ്താലോ ഒരു ഡ്രങ്ക് ഡ്രൈവ് ആയാലും ഓക്കെ അതിനകത്തൊക്കെ എടുക്കാൻ ഇവരൊക്കെ തയ്യാറാകാറുണ്ട് പക്ഷേ ഇത്തരം ആളുകളുടെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം ഇത്തരം പ്രിവിലേജഡ് ആയിട്ടുള്ള അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ കാര്യം വരുമ്പോൾ മാത്രം പോലീസ് നിശബ്ദമായി നിൽക്കുകയാണ് ഇത്തരം സാഹചര്യത്തിൽ ആണ് നമുക്കൊക്കെ പ്രതികരിക്കേണ്ടി വരുന്നത് ആഷ്മി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും എന്താണ് അതിന് കുറഞ്ഞ ശിക്ഷാവിധാനം അല്ലെങ്കിൽ കുറഞ്ഞ വകുപ്പുകളാണ് ലളിതമായ വകുപ്പുകളാണ് എന്നൊക്കെ പറയുന്ന എന്നൊക്കെ ആരോപണം കേൾക്കുന്നുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം ഔദ്യോഗിക വൃത്തി തടസ്സപ്പെടുക അല്ലെങ്കിൽ സർക്കാർ വാഹനം തടയുക അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ ഷെഡ്യൂൾ മുടക്കുക എന്ന ഗുരുതരമായ കുറ്റമൊക്കെ ഇപ്പോൾ നാളെ ഇതുവിൻ്റെ പരാതി കോടതിയിലേക്ക് എത്താൻ പോവുക കേട്ടോ അതിൽ ആത്യന്തികമായി ഉണ്ടാവേണ്ടത് എന്താണ് കെ എസ് ആർ ടി സിയുടെ പരാതിയാണ് അവരുടെ ഷെഡ്യൂൾ മുടങ്ങിയതിൽ കെ എസ് ആർ ടി സിക്ക് പരാതി ഇല്ല ഇല്ല അതാണ് അതാണ് സ്റ്റേറ്റിന് പരാതിയില്ല കെ എസ് ആർ ടി സിക്ക് പരാതിയില്ല യുവിന് പരാതിയുണ്ട് പ്യൂർലി പബ്ലിക്കിൻ നേച്ചർ ആവോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതാവാം അത് പറയേണ്ടത് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന് അതിനകത്ത് ഒരു ഗ്രീവിയൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രീവിയൻസ് പരിശോധിച്ച് കോടതി അതിനകത്ത് എടുത്തേക്കാം പക്ഷെ ഞാൻ പ്യൂർലി പബ്ലിക് നേച്ചർ ആയിട്ടുള്ള കാര്യമാണ് എന്നെ ബാധിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പൊതുഗതാഗതം തടസ്സപ്പെടുത്തുക പൊതു റോട്ടിൽ അന്യായമായ തടസ്സമുണ്ടാക്കുക റോങ്ഫുൾ റെസ്ട്രെയിൻ ഉണ്ടാക്കുക അന്യായമായി ബസ്സിലുള്ള ആളുകളെ തടഞ്ഞു നിർത്തുക ഇതൊക്കെ ചെയ്യാൻ എന്ത് അധികാരമാണ് ഈ പറഞ്ഞ ആളുകൾക്കുള്ളത് അവർ ഏതെങ്കിലും ഒരു പ്രിവിലേജിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ അത് അവർ അതിൽ നിന്ന് അവർ ഒളിച്ചോടുകയല്ല വേണ്ടത് ഞാൻ അത് നേരിടാൻ തയ്യാറാണ് പ്രോസിക്യൂഷൻ നടപടികൾ നേരിടാൻ തയ്യാറാണ് അല്ലാതെ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പൊതുസമൂഹത്തോട് ഇത്രയും സോളിഡ് ആയിട്ടുള്ള ഒരു വീഡിയോഗ്രാഫും സി സി ടി വി ഫുട്ടേജ് ഒക്കെ നിൽക്കുമ്പോൾ ഇതൊക്കെ പബ്ലിക്ക് കാണുന്നില്ലേ കാണുന്നുണ്ട് ആഷ്മി അതുകൊണ്ട് ഇവർക്കൊന്നും ഒളിച്ചോടാൻ കഴിയില്ല ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അത്തരം കാര്യങ്ങളിൽ നിന്ന് പോലും ശരി ശരി ഞാനെത്താൻ പറ്റും ശരി ഞാനെത്താൻ പറ്റും പക്ഷെ ഇപ്പൊ നിയമസഭ ഒരു കയ്യാങ്കളി കേസ് ഉണ്ട് ആ കേസിൽ ലോകം മൊത്തം കണ്ട ദൃശ്യങ്ങൾ വ്യാജ ദൃശ്യങ്ങളാണെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് റോഷ് ഇപ്പൊ റോഷനെ റോഷന പറയുന്നത് റോഷയുടെ ഫേസ്ബുക്ക് പോസ്റ്റും എം വി ഡി പോലീസ് അതിനുശേഷം കെ എസ് ആർ ടി സി ബാക്കിയുള്ള നമ്പറിൽ വിളിക്കുന്നു അങ്ങനെ ഒരു നമ്പർ ഇല്ല അല്ലെങ്കിൽ ആ നമ്പർ കിട്ടുന്നില്ല അവിടെയും ഈ കാണുന്ന ഈ ഈ പറയുന്ന അധികാര കേന്ദ്രങ്ങളോട് അല്ലെങ്കിൽ ഇതിന് പരിഹാരം പരിഹാരമുണ്ടാക്കേണ്ട കേന്ദ്രങ്ങളോട് അപര്യാപ്തതയാണ് കാണുന്നത് തെളിയുന്നത് അതാ ഇവിടെ മേയറുടെ പ്രശ്നം വരുന്നു മേയർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ സ്ഥാപിക്കാനുതകുന്ന ഒരു മെമ്മറി കാർഡ് ഏറ്റവും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാവേണ്ട ഒരു ഗോൾഡൻ തെളിവാണ് ഇപ്പോൾ ഇപ്പോൾ ശ്രീദ് പടികർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ലൈംഗികാധിക്ഷേപം കാണിച്ചു അതിന് തെളിവുക എന്നൊരു സ്ത്രീയോട് ചോദിക്കേണ്ടതില്ലെങ്കിൽ കൂടിയും കോടതിയിലേക്ക് പോകുമ്പോൾ തെളിവെക്കേണ്ടി വരും ഈ പറഞ്ഞ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാകുന്ന മെമ്മറി കാർഡ് അന്തരീക്ഷത്തിലാവുകയാവും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ ഈ ഇത് ഇത് ഇതിന് മേൽനോട്ടം വഹിക്കേണ്ടവർ ഇത് നേരാമണ്ണം കൈകാര്യം ചെയ്യേണ്ടവരുടെ ഭാഗത്തു നിന്നുള്ളൊരു പരാജയം ആവർത്തിക്കാൻ കാരണമാവെന്ന് തോന്നുന്നുണ്ടോ റോഷ്ന തീർച്ചയായിട്ടും നമ്മൾ ഒരു വിഷയമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഇതിൽ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കി അതിന്റെ തുടർ നടപടികളിലേക്ക് പോകേണ്ടതാണ് സാധാരണഗതിയിൽ അങ്ങനെയാണ് വേണ്ടത് പക്ഷേ നമ്മുടെ കേരളത്തിന്റെ ചരിത്രം അങ്ങനെ ആയതുകൊണ്ടായിരിക്കും നമുക്ക് നീതി കിട്ടാറില്ല ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ പല പല കേസുകളുണ്ടെന്ന് പറയുന്നു ഈ പറഞ്ഞ ഡ്രൈവർ യെദുവിനെതിരെ പല കേസുകളും ഈ പറഞ്ഞ ടു തൗസൻഡ് സെവൻറ്റീൻ മുതൽ അദ്ദേഹത്തിന്റെ പേരിൽ കേസുകളുണ്ടെന്ന് ഇന്ന് പല പിക്ചേഴ്സായിട്ടും പല രീതിയിലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് അപ്പം ഇത്രയും കേസുകൾ ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു വ്യക്തി പിന്നെയും അദ്ദേഹം പ്രമോട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു വിഷയം ഉണ്ടായിട്ട് അദ്ദേഹം ഇപ്പോഴും സ്റ്റാറായിട്ട് തന്നെയാണ് നടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് അനുഭവം ഉണ്ടായതിനെ ആർക്കും ഒരു മാനസികമായിട്ട് അതിനെ കാണാനായിട്ടുള്ളൊരു ഒരു ഇത് കാണിക്കുന്നില്ല എല്ലാവരും ഇത് ചർച്ച ചെയ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പാർട്ടി ബേസിസിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം എനിക്കുണ്ടായ വിഷയം ഒരിക്കലും പാർട്ടി ബേസിസ് അല്ലല്ലോ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ് അത് ഇങ്ങനെ ഒരു ഒരു ഇഷ്യൂ നടക്കുന്നതിൻ്റെ ഇടയിലായി എൻ എൻ്റെ എന്റെ ആവശ്യമാണ് അത് ഇപ്പം പറയണം എന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇത് ഒട്ടും എവിടെ എത്തില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ അന്നും ഇപ്പം ഞാൻ ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നെങ്കിൽ അത് കെ എസ് ആർ ടി സിക്ക് എതിരെ ആയത് തന്നെയാണ് ഞാൻ പറയുന്നത് അതിന് നടപടി ഉണ്ടാകുമെന്ന് എനിക്ക് സംശയമാണ് സർ സ്വാഭാവികമായിട്ടും നമ്മൾ നമുക്കറിയാം കെ എസ് ആർ ടി സി വരുമ്പോൾ നമുക്കൊരു ഭയമാണ് അവരുടെ വാഹനങ്ങൾ വരുമ്പോൾ നമുക്കൊരു പേടിയാണ് അവരുടെ ഡ്രൈവിങ്ങും കാര്യങ്ങളും അത്രയും സ്കില്ലൊന്നും നമുക്കില്ല സർ അപ്പോൾ മാറി കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഇത്രയും അത്ര ഇത്രയും ആളുകൾക്ക് ഉണ്ടായിട്ട് ഇപ്പോഴും സോൾവ് ചെയ്തപ്പെട്ട കേസുകൾ എത്രയുണ്ട് ഈ യതു എന്ന ഡ്രൈവർക്ക് പല കേസുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ പരിഹരിക്കപ്പെട്ട എത്ര കേസുകളുണ്ട് അല്ലെങ്കിൽ അതിൽ അതിൻ്റെ നടപടികളുടെ എന്താണ് അതിനൊരു സൊല്യൂഷൻ ഉണ്ടായിട്ടുള്ളത് അല്ല റോഷൻ ഇവിടെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇപ്പൊ അയാൾ അയാൾ ഹീറോ ആണ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ പൊതുജന പലവിധം എന്ന നിലയ്ക്ക് കാണാമെങ്കിലും ഇവിടെ റോഷനയ്ക്ക് ഒരു അനുഭവം ഉണ്ടാകുന്നു വർഷങ്ങൾക്ക് ശേഷം സമാനാനുഭവം ഒരു നഗരാധിപത്യുണ്ടാകുന്നു അപ്പോൾ ഈ അപ്പോൾ ഇക്കാലയളവിൽ അയാൾക്കെതിരെ എന്തൊക്കെ ആരോപണം ഉണ്ടാകും എന്നിട്ടും ഈ ഈ മണിക്കൂറിലും ഈ മണിക്കൂറിലും അയാളെ പുറത്താക്കിക്കൊണ്ടൊരു ഉത്തരവ് കെ എസ് ആർ ടി സ്വീകരിച്ചിട്ടില്ല സാർ ഞാനൊരു ഒരു കാര്യം പറയട്ടെ മേയർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു വ്യക്തിയാണ് എനിക്ക് അങ്ങനെ ഒരു വേറെ ഒരു എനിക്ക് പെട്ടെന്ന് ചെന്നാൽ എനിക്ക് ഓടി വരാൻ എൻ്റെ അടുത്തേക്ക് വരാൻ പോലീസുകാരോ അങ്ങനെ ഒന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾ സംസാരിക്കുമ്പോൾ അത് പല രീതിയിൽ വളച്ചോടിക്കപ്പെടും ഇനിയിപ്പോൾ ഞാൻ ഞാൻ സംസാരിക്കുന്നത് അതിനേക്കാൾ കൂടുതലുള്ള രീതിക്കാണ് പോകുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ ആരും പിന്തുണയ്ക്കുന്നു എന്നാ പറയുന്നത് ഞാൻ പിന്തുണയ്ക്ക എനിക്ക് എൻ്റെ കാര്യമാണ് പറയാനുള്ളത് ഡ്രൈവർ ഏതു സംസാരിക്കുന്ന രീതി എല്ലാവരും കണ്ടതാണ് അതിപ്പോൾ മേയറോട് ആയിക്കോട്ടെ എന്നോടായിക്കോട്ടെ ഞാൻ ഫോൺ കോളിൽ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ തന്നെ അയാൾ അയാളുടെ വാക്കിൽ നിന്ന് വാചകങ്ങൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതികൾ അയാൾ ഇപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോ വന്നിരുന്നു ആ വീഡിയോയിലും അദ്ദേഹത്തിന്റെ എന്ത് നിങ്ങൾ ആര് അതൊക്കെയാണ് അയാൾ ചോദിക്കുന്ന ഒരു ഒരു ചോദ്യം എന്ന് പറയുന്നത് അതിന്റെ മാനം വേറെയാണ് ഞാൻ പറഞ്ഞു എന്ത് ഏത് എന്നൊക്കെ തർക്കത്തിൽ ചോദിക്കാം പക്ഷെ ലൈംഗികാധിക്ഷേപം നടത്തുകയും അശ്ലീല വർത്താനം പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന് മാനം വേറെയാണ് എനിക്ക് മാനസികമായി ഉണ്ടായ ഒരു കാര്യം എനിക്ക് അവകാശമില്ലേന്നാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു അവകാശമല്ലേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയോ എനിക്ക് അത് എപ്പ ചെയ്യണം എന്നുള്ളത് എന്റെ വ്യക്തിപരമായ കാര്യമാണ് ഒരു ഒരു പക്ഷെ അതിന്റെ കൂടെ ഒരു പരാതി കൂടി കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞ കൂടി കൂടി കൊടുക്കണം ഇപ്പോഴാണെങ്കിലും അത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് എനിക്ക് ചെയ്യാം എനിക്ക് മേ ബി ഞാൻ ചെയ്യാം ചെയ്യാതിരിക്കുക എനിക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത് മന്ത്രി അടക്കമുള്ളവർ പറയുന്നു ഇതിൽ കഴമ്പുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റെ തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അവർ അതിനനുസരിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല സാർ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല എന്നെ അവർ തള്ളിക്കളഞ്ഞിട്ടില്ല സോ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എൻ്റെ സ്റ്റേറ്റ്മെന്റുകളിലോ എൻ്റെ വാചകങ്ങളിലോ എൻ്റെ തീയതികളിലോ ഞാൻ കൊടുത്ത രേഖകളിലോ ഒന്നും ഒരു വ്യത്യാസമില്ല തെളിവുകൾ ആയി വരട്ടെ എന്നുള്ളതാണ് എന്താണ് ഇനി കണ്ടക്ടറെ മൊഴിയെടുക്കണമെന്ന് പറയുന്നു ഈ എം ബി ഡി എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു കാര്യമാണ് ഈ യെതുവിന് ഓർമ്മയില്ല ഓർമ്മയില്ല എന്ന് പറയാം അദ്ദേഹം ഓർക്കില്ലായിരിക്കും പക്ഷേ എം ബി ഡി എന്തുകൊണ്ട് ഇത്രയും ഒരു പ്രശ്നമായിട്ടും അദ്ദേഹം വന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അതാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഇവിടെ ഇവിടെ റോഷനിയുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് മന്ത്രി ഗതാ എന്ന് ഗതാഗത മന്ത്രി പറയുകയാണ് അത് ഈ എന്താണ് ഈ മേയർ ആര് രാജേന്ദ്രൻ കൊടുത്ത പരാതിയിൽ ആ വ്യവഹാരത്തിൽ മന്ത്രി ഗണേഷ് കുമാർ അങ്ങനെ പറയുന്നില്ല മന്ത്രി ഗണേഷ് കുമാർ യതുവിനെ തള്ളിപ്പറയുന്നില്ല മന്ത്രി ഗണേഷ് കുമാർ യതുവിനെ പുറത്താക്കുന്നില്ല ഏത് സംഭവത്തിൽ ഈ സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ എവിടെയാണ് ഇവിടെ പട്ടം മുതൽ പ്ലാമോട് വരെയുള്ള എഐ ക്യാമറകൾ എവിടെയും ആ ഈ തെളിവുകൾ കണ്ടെത്താനുള്ള കഴിവ് പോലീസിനില്ലേ ഏറ്റവും ഗോൾഡൻ തെളിവായ മെമ്മറി കാർഡ് നഷ്ടമാകാൻ അല്ല കാക്കാൻ കെ എസ് ആർ ടി സിക്കും പോലീസിനും കഴിയില്ലേ എന്ന ചോദ്യങ്ങൾ ചോദിക്കണ്ടേ അത് ചോദിക്കുന്നത് ഈ ഡ്രൈവറിനെ വെള്ളവോശിലാണോ ശ്രീത് ശ്രീ ഹാഷ്മി അത് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് കാരണം ഇതൊക്കെ തന്നെ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഒരു ഒഫൻസ് ഉണ്ടാകുന്ന സമയത്ത് ആദ്യമേ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കേണ്ടെന്ന കാര്യമാണ് നമ്മൾ തന്നെ ഇത് അറിയുന്നത് എങ്ങനെയാണ് പിന്നീട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കുറെ അധികം ക്യാമറകൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ബസ്സുകൾ ഉണ്ട് എന്നും യു സർവീസ് നടത്തിയിരുന്ന ആ ഒരു ബസ്സിൽ ഇതേപോലെ രണ്ടോ മൂന്നോ ക്യാമറകൾ ഉണ്ട് എന്നും ഒക്കെ പിന്നീട് മാധ്യമങ്ങൾ പറഞ്ഞൊക്കെയാണ് നമ്മൾ അറിയുന്നത് ഇത് ആ സമയത്ത് തന്നെ അറിയേണ്ടതല്ലേ പ്രാഥമികമായിട്ടുള്ള ഒരു ചെക്ക് ഉണ്ടാകേണ്ടതല്ലേ ഈ ബസ്സിൽ ഇത്തരത്തിലുള്ള ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ആ സ്ഥലത്ത് എത്തുന്ന സമയത്ത് തന്നെ അത് പോലീസ് ചോദിക്കേണ്ടതല്ലേ അപ്പൊ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവര് ഇത് മറ്റ് പല വിഷയങ്ങളും എങ്ങനെയാണോ അതീവ ലാഘവ ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുന്നത് ആ രീതിക്ക് തന്നെയാണ് ഇതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ തന്നെ പോലീസിനോടോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനോടോ ഒക്കെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുൻപ് ചോദിച്ചിരുന്ന ചില ചോദ്യങ്ങൾ കൂടിയുണ്ട് ഹാഷ്മി അതായത് കുറച്ചു കാലം മുമ്പ് പിൻവാതിൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മേയർ തന്നെ ഇവിടെ പാർട്ടിയുടെ നേതൃത്വത്തിന് ഇതേപോലെ ഒരു കത്ത് അയച്ചു എന്ന രീതിയിലത്തേക്ക് ഒരു കത്ത് വന്നിരുന്നല്ലോ അന്ന് ആ കത്ത് ഇതേപോലെ സർഫസ് ചെയ്തിരുന്നു ആ കത്ത് അയച്ചിരിക്കുന്നത് ഞാനല്ല അത് വ്യാജമായി നിർമ്മിച്ചിരിക്കുന്നതാണ് അത് വ്യാജരേഖയാണ് എന്നൊക്കെ മേയർ പറയുകയും അതിന്റെ പേരിൽ പിന്നീട് എഫ്ഐആർ ഐ ആർ ഒക്കെ ഇട്ടിട്ടൊരു അന്വേഷണം ഒക്കെ തുടങ്ങിയില്ലേ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായത് തുടങ്ങിട്ട് ഒന്നര വർഷം അതിൽ ആരുടെയൊക്കെ സൈഡിൽ നിന്ന് മൊഴിയെടുക്കാമോ തെളിവ് ശേഖരിക്കാമോ അതെല്ലാം തന്നെ അത് ചെയ്തു കഴിഞ്ഞു അതിനുശേഷം ഇപ്പൊ ഒന്നര കൊല്ലമായി അന്ന് സി പി എം തീരുമാനിച്ചിരുന്ന എന്താണ് ആര്യ രാജിവെക്കേണ്ട പോലീസ് അന്വേഷണം കഴിയുന്നത് വരെ മറ്റൊരു നടപടികളും ഇല്ല എന്നാണ് ആ അന്വേഷണം ഇതിലെ പോവുകയാണ് ഗണപതി കല്യാണം പോലെ നാളെ 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 എന്ന് പറഞ്ഞു പോവുകയാണ് കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നമ്മൾ അതിനെപ്പറ്റി കേൾക്കുന്ന പോലുമില്ല അപ്പൊ അന്വേഷിക്കുന്ന കേരള പോലീസ് വീണ്ടും മറ്റൊരു കാര്യം കൂടി അന്വേഷിക്കാനായിട്ട് പോകുന്നു ഈ പഴയ കേസിൽ ഒന്നുമല്ലെങ്കിലും അത് ഒരു അത്ഭുത പ്രവൃത്തി വഴി വന്നിരിക്കുന്നതാണ് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഒരു പാരാനോർമൽ ആക്ടിവിറ്റി ആയിട്ടെങ്കിലും പറഞ്ഞുകൊണ്ട് പോലീസ് അതൊന്ന് ക്ലോസ് ചെയ്യണ്ടേ അല്ലെങ്കിൽ അത് പോലീസിന് നാണക്കേടല്ലേ അപ്പൊ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പോലീസ് ഇത്തരത്തിലുള്ള പല വിഷയങ്ങളിലും പൊതുസമൂഹം ഏത് നിലയ്ക്ക് ചിന്തിക്കുന്നോ അങ്ങനെ അല്ല കാര്യങ്ങളൊന്നും സ്ഥാപിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അപ്പൊ എന്ത് ചെയ്യുന്നു ആ കത്തിനെ സംബന്ധിച്ച് പിന്നീട് യാതൊരു വിധത്തിലുള്ള വിവരവും ഉണ്ടാകുന്നില്ല ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഇങ്ങനെ വഴിമുട്ടി നിൽക്കുകയാണ് ഹാഷ്മി തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞിരുന്നു നിയമത്തിന്റെ അല്ലെങ്കിൽ നീതിയുടെ ഒരു തുല്യത എന്ന് പറയുന്ന ഒരു കാര്യം രണ്ട് സൈഡിലും അത് ബാലൻസ്ഡ് ആയിരിക്കണം രണ്ട് സൈഡിലും പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതേപോലെ പരിശോധിക്കണം ശരിയാണ് ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഡ്രൈവറുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടായിരിക്കാം അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോൺ റെക്കോർഡ് പരിശോധിച്ചിട്ടായിരിക്കാം ഇപ്പൊ ഇവർ ഈ പറയുന്നത് ഇയാൾ ഡ്രൈവിംഗ് സർ അതായത് ഡ്യൂട്ടിയിലായിരുന്ന സമയത്ത് ഫോൺ ഉപയോഗിച്ചു നമുക്ക് ന്യായമായും സംശയിക്കാവുന്നത് അയാളുടെ ഫോണിന്റെ റെക്കോർഡ് സി ഡി ആർ ഒക്കെ തന്നെ പരിശോധിച്ചതിന് ശേഷമായിരിക്കാം അല്ലാതെ ഈ പല സ്ഥലങ്ങളിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ എല്ലാം തന്നെ ആയിരിക്കത്തില്ലല്ലോ ഇവർ നോക്കിയിരിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഈ കേസുമായി പ്രാരംഭമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത ആ ഒരു സംഭവം പോലും അന്വേഷിക്കാനായിട്ട് പോലീസ് ഇവിടെ തയ്യാറായില്ലേ അയാളുടെ സി ഡി ആർ എടുക്കുന്നു ആ സി ഡി ആറിൽ ആ സർവീസ് തുടങ്ങിയിരിക്കുന്ന സമയം മുതൽ ആ സർവീസിൽ ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയം വരെയുള്ള പല പല ഫോൺ കോളുകളുണ്ട് അതിൻ്റെ എല്ലാം കൂടെ ടൈം ചേർത്തതിന് ശേഷം ഇപ്പോൾ ഒരു മണിക്കൂർ നേരം എന്ന് പറയുന്നു അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കേസുമായി പ്രത്യക്ഷമായിട്ടുള്ള ബന്ധമുള്ള കാര്യമല്ല ഈ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യവുമല്ല എന്നിട്ടും പോലീസ് അത് അന്വേഷിച്ചിരിക്കുന്നു എന്തായിരിക്കും സ്വാഭാവിക നടപടി അല്പം മുമ്പ് ശ്രീ ഹാഷ്മി തന്നെ പറഞ്ഞതുപോലെ അയാളെ സർവീസിൽ നിന്ന് പുറത്താക്കുക ഞാൻ ചോദിക്കട്ടെ ഇത് ഒരു തുല്യനീതി എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ആപ്ലിക്കബിൾ ആണെങ്കിൽ ഈ കെ എസ് ആർ ടി സിയിൽ സർവീസ് നടത്തുന്ന സമയത്ത് ഒരു ഡ്രൈവർ ഫോണിലാണ് എങ്കിൽ കുറേയധികം ആൾക്കാരുടെ ജീവൻ റിസ്ക് ചെയ്യുന്ന പരിപാടിയാണല്ലോ ആ ബസ്സിലുള്ള മറ്റു പൊതുനിരത്തിലുള്ള മറ്റു വാഹനങ്ങളിലുള്ള ഈ സൈഡിൽ തന്നെ നിൽക്കുന്ന പാവപ്പെട്ട ആൾക്കാർ തുടങ്ങിയ ആൾക്കാർക്കെല്ലാം തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇത് യതുവിന് മാത്രം മതിയോ മറ്റുള്ള അസംഖ്യം കെ എസ് ആർ ടി സി ബസ്സുകൾ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സുകളിലുള്ള ഡ്രൈവർമാരും ഡ്യൂട്ടി സമയത്ത് ഇത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടേണ്ടതല്ലേ അപ്പൊ യതു എന്ന് പറയുന്ന ഒരാളിനെ മാത്രം നിങ്ങൾ സിംഗിൾ ഔട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ മാത്രം കോൾ റെക്കോർഡുകൾ നിങ്ങൾ എടുത്തതിനു ശേഷം അയാൾ ഡ്യൂട്ടി സമയത്ത് ഇത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പുറത്താക്കാൻ ഇപ്പോൾ മതിയായ ഒരു കാരണമില്ല എങ്കിൽ പുറത്താക്കാനുള്ള ഒരു കാരണം കാരണമെന്ന നിലയ്ക്കല്ലേ കരുതുകയുള്ളൂ അല്ലാതെ ഒരാളിനെ മാത്രം ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു തരത്തിലുള്ള അന്വേഷണം നോക്കിയതിനു ശേഷം അയാൾക്കെതിരെ മാത്രം നിലപാടെടുക്കുന്നു എന്ന രീതിയിലത്തേക്ക് നമുക്ക് വരാൻ കഴിയുമോ അപ്പൊ രണ്ടാമത്തെ പ്രശ്നം കേസുകളുള്ള സമയത്ത് നമ്മളിവിടെ വളരെ ഗുരുതരമായിട്ടുള്ള പല കേസുകളും ഇയാൾക്കുണ്ട് എന്ന് പറയുന്നു പക്ഷെ ഈ കേസുകൾ ഉള്ളപ്പോൾ പോലും ചട്ടപ്രകാരം എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണമല്ലോ നിങ്ങൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള കേസ് അല്ലെങ്കിൽ സ്ത്രീകൾ നൽകിയിരിക്കുന്ന പരാതി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് തലമായിട്ടുള്ള ഒരു അന്വേഷണമോ നടപടിയോ ഒക്കെ ഈ കെ എസ് ആർ ടി സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ ഇല്ല അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ വലിയ കൊള്ളരുതാത്തവനാണ് ഇയാൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അധമനാണ് എന്ന രീതിയിലത്തേക്കുള്ള നറേറ്റീവ് ഒരു ഭാഗത്ത് പറയുകയും അതേ സമയത്ത് നിങ്ങളുടെ തന്നെ സംവിധാനം ഇയാൾക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും എടുക്കുന്നുമില്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഫോണിൽ ഒരു മണിക്കൂർ നേരം വളരെ റിസ്ക് ചെയ്തുകൊണ്ട് ഇയാൾ സംസാരിച്ചു എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാരണം തന്നെ നമ്മൾ അറിയുന്നത് എന്തുകൊണ്ടാണ് ആര്യ രാജേന്ദ്രന്റെ വാഹനം ആ ബസ്സിന് കുറുക്ക് വെച്ചത് അതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായത് കൊണ്ടാണ് അവിടെ പോയി ഒരു കൗണ്ടർ പരാതി കൊടുത്തത് അല്ലേ അതല്ലായിരുന്നുവെങ്കിലോ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ആരോപിച്ചിട്ടില്ല എങ്കിൽ മുൻ സർവീസുകളിൽ നടന്നിട്ടുണ്ടോ കെ എസ് ആർ ടി സിയിലെ എത്ര ഡ്രൈവർമാർ ഇത് ചെയ്തിട്ടുണ്ട് ഈ തുടങ്ങിയ കാര്യങ്ങൾ കൂടി നോക്കേണ്ടേ അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിൽ പൊതുവെ ശുദ്ധീകരിക്കാനോ ആൾക്കാരുടെ സേഫ്റ്റിയെ പരിഗണിച്ചുകൊണ്ടോ ഉള്ള ഒരു നടപടിയായിട്ട് പൊതുസമൂഹത്തിന് ബോധ്യമാകുന്നില്ല നേരെ കുറച്ച് ഇപ്പോഴുള്ള വിഷയത്തിൽ അയാൾക്കെതിരെ ഒരു പുറത്താക്കൽ നടപടിയിലേക്ക് പോകാൻ ഒരു വകുപ്പുണ്ടോ എന്ന് നോക്കുകയാണെന്നല്ലേ ബൈജു ഇവിടെ ഇവിടെ എന്താണ് ഇപ്പോൾ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഏറ്റവും ഗതികെട്ട് പണിയെടുക്കുന്ന ഒരു കൂട്ടം എന്ന് പറയുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരാണ് പാവം പാവങ്ങൾ എന്താണ് പകലന്തി പണിയെടുക്കണം ഒടുക്കത്തെ പണിയാണ് ശമ്പളം കിട്ടണം എന്നുണ്ടെങ്കിൽ പിച്ചപാത്രം എടുത്ത് തെണ്ടണം അത് പല ഗുടുക്കൽ അങ്ങനെ ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന കെ എസ് ആർ ടി സി ഷെഡ്യൂൾ മുടങ്ങിയതിൽ കെ എസ് ആർ ടി സിക്ക് ഒരു പരാതിയില്ല കേട്ടോ അപ്പോൾ എടുക്കുകയാണെങ്കിൽ ഷെഡ്യൂൾ മുടക്കിയതിൽ പാതിരാത്രി യാത്രക്കാർ ഇറക്കി വിട്ടതിലൊക്കെ താങ്കൾ താങ്കൾ കൊടുത്ത പരാതിയേക്കാൾ കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ വേണമെങ്കിൽ ക്ഷണിക്കപ്പെടാവുന്നതാണ് താങ്കളുടെ കേസിൻ്റെ നാളത്തെ നാളെ യുവിൻ്റെ ഹർജി കൂടി വരുമ്പോൾ താങ്കളുടെ ഹർജിയുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാകുമെന്നാണ് താങ്കളുടെ പ്രതീക്ഷ ബൈജു ആഷ്മി ഇതിനകത്ത് കെ എസ് ആർ ടി സിക്ക് പരാതിയില്ല ഇതിനകത്ത് എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സിക്ക് പരാതി ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് പരാതി കൊടുക്കേണ്ടത് ആര്യ രാജേന്ദ്രനും അതുപോലെ സച്ചിൻ ദേവ് എം എൽ എക്കും എതിരായിട്ടാണ് അത്തരം ആളുകൾക്കെതിരെ പരാതി കൊടുക്കാനോ കേസെടുക്കാനോ നമ്മുടെ പോലീസ് സംവിധാനം തയ്യാറാകാത്തത് എനിക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നത് തന്നെ ഞാൻ ഇതിന് മുൻപ് ചെയ്ത കേസുകളിലും അതൊക്കെ തന്നെയാണ് ഉണ്ടായത് നമുക്കറിയാമല്ലോ ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ച മുൻമന്ത്രി സജി ചെറിയാൻ അദ്ദേഹത്തിനെതിരെ കേരള പോലീസ് കേസെടുക്കാൻ തയ്യാറായോ എനിക്ക് അദ്ദേഹത്തിനെതിരെ കോടതിയിൽ പോകേണ്ടി വന്നു അതുകൊണ്ടല്ലേ കേസ് ഉണ്ടായത് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പി വി അൻവർ എം എൽ എ രാഹുൽ ഗാന്ധി അപമാനിച്ചു അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പാലക്കാട് പോലീസ് തയ്യാറായോ ഇല്ലല്ലോ ഞാൻ അദ്ദേഹത്തിനെതിരെ കോടതിയിൽ പോയതുകൊണ്ടല്ലേ കേസെടുത്തത് അതുപോലെ തന്നെ ഈ ആര്യ ആര്യക്കെതിരെയും സച്ചിൻ ദേവിനെതിരെയും കേസെടുക്കാൻ കേരള പോലീസ് തയ്യാറായോ ഞാൻ കോടതിയിൽ പോകേണ്ടി വന്നില്ലേ ഇത്തരം നിരന്തരമായി കോടതികൾക്ക് പോയി കേസെടുക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ നീതി നീതി സംവി സംവിധാനത്തിന്റെ പാളിച്ചയാണത് അത്തരം പാളിച്ചകൾ ഉണ്ടാവാതിരിക്കാൻ കേരള പോലീസ് ഇനിയെങ്കിലും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇത്തരം ആളുകൾക്കെതിരെ ഇത്തരം പ്രിവിലേജഡ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ നമ്മുടെ എം എൽ എ മാർ എം പിമാർ അതുപോലെ തന്നെ പ്രിവിലേജുള്ള രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ എന്തെങ്കിലും ഒരു ഒഫൻസ് ചെയ്യുമ്പോൾ ഒരു ഒരു കൊഗ്നിസിബിൾ ഒഫൻസ് ചെയ്യുമ്പോൾ ഒരു സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് പാലിക്കാനെങ്കിലും നമ്മുടെ കേരള പോലീസ് തയ്യാറാകുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും നമുക്ക് കോടതിയെ സമീപിക്കേണ്ടി വരില്ല കോടതിയെ ഈ കോടതിയെ സമീപിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു സ്ഥിതി

തിരുവനന്തപുരം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു നഗരമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ പട്ടം മുതൽ പ്ലാമൂഡ് വരെയുള്ള ഏറ്റവും തന്ത്രപ്രധാന മേഖലയിൽ എ എ ക്യാമറകളുണ്ട് പോലീസിൻ്റെ സർവെയിലൻസ് ക്യാമറകളുണ്ട് ഈ ക്യാമറകളിൽ നിന്നും ആര്യ രാജേന്ദ്രൻ പറയുന്ന ആരോപണം സുഖമായി തെളിവുകൾ ശേഖരിക്കാവുന്നതേയുള്ളൂ അതെവിടെയെന്ന ചോദ്യം മെമ്മറി കാഡ് എവിടെയെന്ന ചോദ്യം ഇപ്പോൾ തിരുവനന്തപുരത്തെ കെ എസ് ആർ സി ഡിപ്പോ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പോ ആണ് ആ ഡിപ്പോയിൽ വണ്ടി കൊണ്ടിട്ടിട്ട് മെമ്മറി കാർഡ് ഓരോ സുഖമായി ഊരി എടുത്തുകൊണ്ട് പോയി എങ്ങനെയാണ് അതിൽ പോലീസ് പരാജയമല്ലേ എന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ് താങ്കൾക്കൊക്കെ ൊക്കെ ഒറ്റ മാസം പരിപാടി കൃത്യം അത് കൃത്യം ആറ് മാസം ഒരു ഒരു അല്ലെ എന്നോടാ ഒരു പെൺകുട്ടി പോകുമ്പോൾ ആ പെൺകുട്ടിയെ മാരയുടെ പുറകിൽ നിന്ന് മാരകമായ രീതിയിൽ അവരെ ആക്ഷേപിക്കുകയും അവിടമായി ഡ്രൈവ് ചെയ്ത ഒരു കെ എസ് ആർ ടി സി ബസ്സിനെ ഓവർടേക്ക് ചെയ്ത ആ വാഹനം നിർത്തിച്ചു ആ പെൺകുട്ടി ഒടുവിൽ ആ ഡ്രൈവർക്ക് ക്ഷമ പറയേണ്ടവെന്ന് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും വലതുപക്ഷ ഇടതുപക്ഷ പിന്താങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആ പെൺകുട്ടി സ്പോട്ടിൽ പിന്നെ അയാളോട് പ്രതികരിച്ചു മാപ്പ് പറയിപ്പിച്ചെന്നും വളരെ ഓൾ എഡീഷനിൽ ചാനലുകൾ ഉൾപ്പെടെ വാർത്ത പ്രസിദ്ധീകരിച്ചു ഇതേ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ വന്നപ്പോൾ നിങ്ങൾ പറയുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വരെ എന്തുകൊണ്ട് അവർ ക്ഷമിച്ചില്ല എന്ന് പറഞ്ഞു ആര്യ രാജേന്ദ്രൻ കേരളത്തിലെ പെൺകുട്ടികൾക്ക് ഒരു ഒരാർജ്ജവുമുള്ളൊരു ഒരു ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു നടപടിയാണ് അതിലൂടെ അവർ കാഴ്ചവെച്ചിരിക്കുന്നത് എനിക്ക് ഒരു ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് ഞാൻ നിർത്താം എനിക്ക് റോഷനി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സഹോദരിയോട് ഒരു കാര്യം പറയാറുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പരാതി കൊടുക്കണം നിങ്ങളോടൊപ്പമാണ് കേരള സമൂഹം നിങ്ങളെ ആക്ഷേപിച്ച് കുറെ ആളുകൾ രംഗത്തിറങ്ങി അശ്രീല പദപ്രയോഗങ്ങളും മോശമായ രീതിയിലുള്ള വാക്കുകളും പ്രയോഗിച്ചത് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ ഇയാളെ ഹീറോ ആക്കിയോണ്ട് മാത്രമാണ് അതാണ് ഈ കേരള സമൂഹത്തിൽ ഏറ്റവും നേരിടുന്ന അപജയം എന്ന് പറയുന്നത് ഞാൻ ഞങ്ങളൊക്കെ ജനങ്ങളോടൊപ്പം ജീവിക്കുക അവരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നവരാ കേരളത്തിലെ പൊതുസമൂഹം ആദ്യം തെറ്റിദ്ധരിച്ചു പക്ഷേ ഇപ്പൊ കാര്യങ്ങളൊക്കെ സൈബർ ലെഞ്ചിങ് കേരളത്തിലെ യാഥാർത്ഥ്യമാണ് അതിനെതിരെ നടപടി എടുക്കാൻ കഴിയാത്ത അസക്തരായ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മുകളിലിരിക്കുന്നുണ്ടാണ് സഹോദരി താങ്കൾ പറഞ്ഞ സൈബർ ലിഞ്ചിങ്ങാണ് കാരണമെങ്കിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ സൈബർ ലിഞ്ചിങ്ങാണ് കാരണമെങ്കിൽ സൈബർ ലഞ്ചിങ്ങിന് ഇരയാവുന്ന ആദ്യത്തെ ആൾ റോഷല്ല സൈബർ ലിഞ്ചിങ് ആദ്യത്തെ ശൈലി ടീച്ചർ അല്ല ആര്യല്ല അതിനുമുമ്പ് ഒരുപാട് ഒരുപാട് ഉണ്ടായി അതിന് നടപടിയെടുക്കാൻ കെൽപ്പില്ലാത്ത നട്ടലില്ലാത്ത രാഷ്ട്രീയ നേതൃത്വം ഇരിക്കുമ്പോൾ ഈ സൈബർ ഹൂടുകൻ സംഘം അഴിഞ്ഞാടും അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത അഴിച്ചുവിടുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം തലപ്പത്തിരിക്കുമ്പോൾ ഈ സൈബർ ഹൂടികൻ സംഘം കേരളത്തിന്റെ തെരുവുകളിൽ വേണേ അഴിഞ്ഞാടും ഇനി ആഷ്മി ഇപ്പോൾ പറഞ്ഞതുപോലും ഇത്തരക്കാർക്കുള്ള ഒരു ലൈസൻസ് ആണ് നിങ്ങൾ ആലോചിക്കണം ഒരു സ്ത്രീയോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അവരുടെ വ്യക്തിത്വത്തിനോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ വ്യക്തിഗത്യാണ് അപ്പോൾ നിങ്ങൾ അതിനെ പെരിഫറലായിട്ട് വെള്ള പൂശരുത് ഒരു കാരണവശല ഈ ആ കൊടുത്ത ഈ രാഷ്ട്രീയക്കാരെ പ്രതിരോധിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളതാണല്ലോ ഈ സൈബർ ഹൂളികൻ സംഘങ്ങളുടെ വെപ്പ് അങ്ങനെ അതിന് വാമൂടിക്കൊണ്ട് രാഷ്ട്രീയ നേതൃത്വം ഇണ്ടാതിരുന്നാൽ അവർക്കുള്ള പ്രോത്സാഹനമാണ് അവർ ഇറങ്ങി പൂണ്ട് ഒരു തർക്കമുണ്ടോ ആ കാര്യത്തിൽ അതിൽ റോഷയെന്നുണ്ടോ മറ്റൊരു സ്ത്രീന്നുണ്ടോ മറ്റൊരു സ്ത്രീ മറ്റൊരു സ്ത്രീ എന്നുണ്ടോ ഇവിടുത്തെ ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ അത് പറഞ്ഞ മനസ്സിലെ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി ഒരു എം എൽ പത്രസമ്മേളനം നടത്തി അതാണ് ഇനി അടുത്ത പ്രാവശ്യം അവിടുത്തെ ആരെങ്കിലും മനസാക്ഷിയും പെണ്ണുങ്ങളോട് സ്ത്രീകളോട് എന്തെങ്കിലും ആദരവുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ആ എം എൽ എക്ക് വോട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കാരണം ഇത് പൊതുജനം കണ്ടോണ്ടിരിക്കുക ആർക്ക് വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ ജനപ്രതിനിധിയായ ബഹുമാനപ്പെട്ട എം എൽ എ പത്രസമ്മേളനം നടത്തിയത് പൊതു നിങ്ങളൊക്കെ ലൈവ് കൊടുത്തില്ലേ പത്രസമ്മേളനം നടത്തിയത് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ത്രീകളെ ഉപദ്രവിച്ചതിന് മേലെ എഫ്ഐആർ ഉള്ള ാണ് എന്തൊണ്ടാണ് ഇപ്പോഴും ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇപ്പൊ റോഷനക്ക് സമാന അനുഭവമുള്ള നമ്മൾ കേൾക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ വേണമെങ്കിൽ ബാക്കിയുണ്ടാവുന്ന പഴയ ഈ ലൈംഗികാധിക്ഷേപത്തിന്റെ എഫ്ഐആർ നക്ഷത്രം പോലെ നിൽക്കുന്ന ആ മേയർ ആര്യരാജന്ദ്രനെതിരെ ലൈംഗികാധിക്ഷേപം കാണിച്ച യതു എന്ന് പറയുന്ന ഡ്രൈവർ ഇപ്പോഴും സർവീസിൽ തുടരുന്നത് എന്തുകൊണ്ടാണ് റജി ലൂക്കോസ് തീർച്ചയായിട്ടും ആ ചോദ്യം എനിക്കും ഉണ്ട് കാരണം ഈ ക്രിമിനലിന്റെ പേരിൽ ഇതുപോലെ തെളിവുണ്ടായിട്ടും ആരാധ്യായ കേരളത്തിന്റെ തിരുവനന്തപുരത്തെ മേയറെ ആക്ഷേപിച്ചത് പരാതി കൊടുത്തിട്ടും അയാളെ അറസ്റ്റ് ചെയ്യാത്തതിൽ എനിക്ക് താങ്ക് യു റജു ലുക്കോസ് അപ്പൊ ഇടത് നിരീക്ഷകനായെന്ന റജു ലുക്കോസ് സർക്കാരിനോട് ആ പ്രതിഷേധം ഈ ചർച്ചയിൽ പങ്കുവെക്കുകയാണ് നന്ദി ചർച്ചയിൽ പങ്കെടുക്കുന്ന